പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ടച്ച് ദ വേൾഡ് ത്രൂ പ്രയർ. പ്രാർത്ഥനയാൽ ലോകത്തെ സ്പർശിക്കുക എന്ന ഈ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയുടെ 45-ാമത്തെ അനുഗ്രഹിക്കപ്പെട്ട ദിനത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. നമ്മളിന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ആത്മനിയന്ത്രണമില്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ ഒരു സത്യം മനസ്സിലാക്കണം. ലോകം മറ്റെന്തിനേക്കാളും അധികമായി, ഉപരിയായി പ്രാർത്ഥന ആവശ്യപ്പെടുന്ന, പ്രാർത്ഥനയുടെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അത് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ദൈവം നമുക്കായി കനിഞ്ഞു നൽകിയ ഈ ഒരു ദിനങ്ങളെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. പ്രിയമുള്ളവരെ, വീണ്ടും സ്വർഗം കനിഞ്ഞ് നമുക്ക് 15 ദിവസം കൂടെ നമുക്ക് ഈ ശുശ്രൂഷ കൂട്ടി തന്നിരിക്കുകയാണ്. പ്രത്യേകമായി നമുക്ക് കർത്താവിനോട് നന്ദിയുള്ളവരാകാം. പ്രാർത്ഥനയുടെ ഒരു വലിയ അരൂപിയിലേക്ക് നമുക്കിപ്പോൾ ഇതാ കടന്നു വരാം. ലോകത്തിലെ എല്ലാ മേഖലകൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ അവസരത്തിൽ പൗരസ്ത സഭയിലെ പ്രമുഖ ആപട്ടായിരുന്ന സിസോസിയോസ്, അദ്ദേഹം വലിയൊരു പ്രാർത്ഥനയുടെ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന് ഒരുപാട് ശിഷ്യന്മാരുണ്ടായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഒരു ശിഷ്യൻ ഇപ്രകാരം വന്നു പറഞ്ഞു, പിതാവേ, ഞാൻ വല്ലാതെ പാപത്തിൻ്റെ പ്രലോഭനത്തിൽ പെട്ടുപോകുകയാണ്. ഞാൻ പലപ്പോഴും കൃപാവര അവസ്ഥയിൽ നിന്ന് വീണു പോകുകയാണ്. ഞാൻ ഒരുപാട് പരിശ്രമിച്ചിട്ടും എന്നെക്കൊണ്ട് എൻ്റെ പ്രാർത്ഥനാ രീതി നന്നാക്കാൻ സാധിക്കുന്നില്ല. ഉടനെ ആ താപസനായ ദൈവത്തിൻ്റെ മനുഷ്യൻ ആ ശിഷ്യന് വേണ്ടി പ്രാർത്ഥന ആരംഭിച്ചു. അദ്ദേഹം കഠിനമായ തൻ്റെ പ്രാർത്ഥനയ്ക്കൊടുവിൽ ദൈവത്തോട് ഇങ്ങനെ പറഞ്ഞു, അവിടുത്തേക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും, അവിടുത്തേക്ക് ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ ഈ ശിഷ്യനെ തിരികെ തരാതെ, പ്രസാദവരവസ്ഥ അവന് മടക്കി കൊടുക്കാതെ ഞാൻ അങ്ങയെ വിടുകില്ല എന്ന്. ഞാൻ അങ്ങയെ വിടുകയില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എൻ്റെ പ്രിയമുള്ളവരെ, ഈ ഒരു മനോഭാവത്തോടുകൂടി നമുക്ക് ഈ പ്രാർത്ഥന പരിത്യാഗ ശുശ്രൂഷയുടെ വരും ദിനങ്ങളിൽ ആയിരിക്കാം. പ്രത്യേകമായി നമുക്ക് ഷെക്കീന മിനിസ്ട്രിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനിവിടെ ആയിരിക്കുന്ന ഒരു പ്രാർത്ഥനാ സമൂഹത്തിൻ്റെ മധ്യയാണ്. ലോകത്തിന് മുഴുവന് വേണ്ടി 24 മണിക്കൂറും ചാപ്പലില് മടങ്ങിയ മുട്ടുകളുമായി ഇവിടെ നിലകൊള്ളുന്ന വ്യക്തികളുണ്ട്. പ്രിയമുള്ളവരെ, ഈ മിനിസ്ട്രി ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഈ കാലഘട്ടത്തില് കർത്താവ് ഈ മിനിസ്ട്രിയിലൂടെ ചൊരിയുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും ദൈവത്തിന് നന്ദി പറയാം. നമുക്ക് പ്രത്യേകമായിട്ട് സഖറിയ പ്രവചനം 12:10, അവിടെ കർത്താവിൻ്റെ തിരുവചനം നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുകയാണ്. അന്ന് ഞാൻ ജെറുസലേം നിവാസികളുടെയും ദാവീദ് ഭവനത്തിൻ്റെയും മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. ദാവീദ് ഭവനത്തിൻ്റെയും ജെറുസലേം നിവാസികളുടെ മേൽ കൃപയുടെയും പ്രാർത്ഥനയുടെയും ചൈതന്യം പകരും. അപ്പോൾ തങ്ങൾ കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി ഏകജാതനെ പ്രതി എന്ന പോലെ അവർ കരയും. ആദിജാതനെ പ്രതി എന്ന പോലെ ദുഃഖത്തോടെ വിലപിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ പാപങ്ങൾ കർത്താവിനെ വീണ്ടും കുത്തി മുറിവേൽപ്പിക്കുകയാണ്. നമ്മുടെ പാപങ്ങൾ സ്വർഗത്തെ വേദനിപ്പിക്കുകയാണ്. എന്റെയും നിങ്ങളുടെയും ലോകം മുഴുവന്റെയും ഈ പാപാവസ്ഥ പ്രാർത്ഥന ഒന്നുകൊണ്ട് മാത്രമല്ലാതെ മാറിപ്പോകുകയില്ല. ഇതിന് മറ്റൊരു വഴിയുമില്ല. അതാണ് സ്വർഗം നമുക്ക് ഈ ശുശ്രൂഷ നിശ്ചയിച്ചു തന്നിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കണമേ. സ്വർഗത്തിന്റെ ഈ സ്നേഹം, മാനവകുലത്തോടുള്ള സ്നേഹം, പിതാവിന്റെ സ്നേഹം, പുത്രന്റെ സ്നേഹം, പരിശുദ്ധാത്മാവിന്റെ സ്നേഹം, സ്വർഗവാസികളുടെ സ്നേഹം നമ്മൾ മനസ്സിലാക്കണമേ. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു നിമിഷം നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ഓർക്കണമേ. നിങ്ങൾ എവിടെയായിരുന്നാലും ഭവനങ്ങളിൽ ഒന്നായി ചേർന്ന്
മാതാപിതാക്കളും മക്കളും എല്ലാം ഒന്നുമായി ചേർന്ന് കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഇപ്പോൾ നമുക്ക് സൂചിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. വലിയ ആനന്ദത്തോടെ സൂചിച്ച് പ്രാർത്ഥിക്കാൻ പറ്റുള്ളവരെ പരിശുദ്ധാത്മാവേ Come Holy Spirit. ദൈവമേ ഈ ദൈവജനത്തിന്റെ മേൽ നിന്റെ ആത്മാവിനെ വർഷിക്കണമേ കർത്താവേ. പൈശാചി അടിമത്തങ്ങള് പാപബന്ധനങ്ങള് ദുഷ്ശക്തികള് യേശു നാമത്തില് നിർഭീരമായി പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ ദൈവമേ ശെക്കീന മിനിസ്ട്രിയോട് ചേർന്ന് ദൈവമേ ഇതിന്റെ എല്ലാ ഈ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ നമുക്ക് പരിശുദ്ധാത്മാവിനെ ക്ഷണിച്ച് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. ആത്മാവ് വരട്ടെ. ഹല്ലേലൂയ ഞാൻ തേടുന്നു സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. സ്വർഗം തുറന്നിറങ്ങി ആത്മാവ് ദൈവമേ വരണേ. പരിശുദ്ധാത്മാവേ ഉള്ളിൽ വസിക്കാൻ വരണേ. ഹല്ലേലൂയ 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 പൊന്നു പരിശുദ്ധാത്മാവേ കൃപ വർഷിക്കണ പരിശുദ്ധാത്മാവേ കൃപ വർഷിക്കണ പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ സ്വർഗം തുറന്നിറങ്ങി നീ പരിശുദ്ധാത്മാവേ we need you holy spirit the world is in need of holy spirit ഹല്ലേലൂയ ഹല്ലേലൂയ എല്ലാ കുടുംബങ്ങൾക്കും തന്നെ ആവശ്യമുണ്ട്. എല്ലാ യുവജനത്തിനും തന്നെ ആവശ്യമുണ്ട്. എല്ലാ പാപവസ്ത്രത്തിനും ആവശ്യമുണ്ട്. പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ 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 ഓ മൈറ്റി ഹെൽപ്പർ ഹല്ലേലൂയ ഓ കംഫർട്ടർ ഹല്ലേലൂയ ഹല്ലേലൂയ ആമേൻ 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 ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ 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 പരിശുദ്ധാത്മാവേ Hallelujah, Jesus. Hallelujah. Hallelujah. Lord of spirits. Aradhana, 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 aradhana. Mighty power, mighty power, mighty power. Deliver and anoint your people, Lord. Hallelujah. Anoint your people. Amen, amen. Send your power, Lord. Hallelujah, hallelujah, hallelujah. Yeshuve, Yeshuve. Aradhana, aradhana, aradhana. Pour out your spirit. Amen. Glory, glory. Amen, hallelujah. We pray for holiness, Lord. Hallelujah, hallelujah, hallelujah. Amen, amen, amen. Yeshuve. Amen, Lord, yes. Hallelujah, hallelujah. ഹല്ലേലൂയ ഹല്ലേലൂയ പുതു സൃഷ്ടിയ എന്നെ മാറ്റണേ പരിശുദ്ധാത്മാവേ ആത്മാവ ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവ ദൈവമേ വരണേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവ ദൈവമേ വരണേ പരിശുദ്ധാത്മാവേ എന്റെ ഉള്ളിൽ വസിക്കാൻ വരണേ ആത്മാവ ദൈവമേ പ്രാർത്ഥിക്കട്ടെ. എല്ലാ പൈശാചിക ഭക്തനങ്ങളും വിടുതൽ ആഗ്രഹിച്ചുകൊണ്ട് ലോകത്തിന്റെ മേൽ ആത്മാവിന്റെ സടലത്തിനായി എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. എന്റെ പ്രിയമുള്ളവരെ, വലിയ സന്തോഷത്തോടു കൂടിയാണ് ഞാൻ ഇവിടെ ആയിരിക്കുന്നത്. ദൈവജനത്തോട് ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുവാന് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്ത ഈ ഒരു രാത്രി ഓർത്ത് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ആയിരിക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നമുക്ക് പ്രത്യേകമായിട്ട് തേടാം. കാരണം യഥാർത്ഥ മരീഭക്തി എന്ന പുസ്തകത്തിൽ ലൂയിസ് ഡി മോൺഫോർട്ട് ഇപ്രകാരം പറയുകയാണ്, ഒരു വ്യക്തി ഒരു ആത്മാവ് എത്ര ആഴത്തിൽ ഗാഢമായി
ക്രിസ്തുവുമായിട്ട് ഐക്യപ്പെടാൻ ആഗ്രഹിക്കുന്നുവോ ആ വ്യക്തി അത്ര അധികമായി പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കും, സ്നേഹിക്കുമെന്ന്. വീണ്ടും പറയുകയാണ് അവിടെ, ഒരു വ്യക്തിയിൽ, ഒരാത്മാവിൽ തൻ്റെ പ്രിയ പ്രേയസിയായ പരിശുദ്ധ അമ്മയുടെ സ്നേഹം, അമ്മയുടെ സാന്നിധ്യം കാണുമ്പോൾ പരിശുദ്ധാത്മാവ് ആ ആത്മാവിലേക്ക് പറന്നിറങ്ങുകയാണ് എന്ന്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. പാപികളായ നമുക്ക്, ദുർബലരായ നമുക്ക്, വീണ്ടും വീണ്ടും വീണുപോകും നമുക്ക് ഈ വാക്കുകള് എത്രമാത്രം ആശ്വാസം പകർന്നു. പ്രിയമുള്ളവരെ, ഈ ഒരു ആശ്വാസത്തിന്റെ തണലിലായിരുന്നു കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ അമ്മ നമ്മെ കൈവിടുകയില്ല, ലോകത്തെ കൈവിടുകയില്ല, സഭയെ കൈവിടുകയില്ല, കുടുംബങ്ങളെ കൈവിടുകയില്ല. പ്രിയമുള്ളവരെ, നമുക്ക് ഈ ഉറപ്പിലായിരിക്കാം. അമ്മയോട് ചേർന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ആവേ മരിയ പ്രിയമുള്ളവരെ, നമ്മളിന്ന് വളരെ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നത് ആത്മനിയന്ത്രണം ഇല്ലാത്ത ആത്മാക്കൾക്ക് വേണ്ടിയാണ്. എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ലോകം മുഴുവനും വേണ്ട ഒരു വലിയ സുകൃതമാണത്, പുണ്യമാണ്. എന്തത്? ആത്മനിയന്ത്രണം, സെൽഫ് കൺട്രോൾ. പ്രിയമുള്ളവരെ, ബൈബിൾ അടിസ്ഥാനമാക്കി നമ്മൾ അതിനെ പഠിക്കുമ്പോൾ, ബിബ്ലിക്കൽ സെൻസിൽ നമ്മൾ അത് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നമുക്ക് അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാം. നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ, നമ്മുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ചിന്തകളെയും വികാരങ്ങളെയും, ഏറ്റവും കൂടുതൽ വികാരങ്ങളെ, ഇമോഷൻസിനെ എല്ലാം നിയന്ത്രിക്കാൻ നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരു സമൂല മാറ്റത്തിനായി ദൈവത്തോടൊത്ത് പ്രവർത്തിക്കുക. വീണ്ടും നമ്മളിൽ തന്നെ ഉള്ള ആശ്രയം നമ്മൾ കുറയ്ക്കുക. ഈ മൂന്ന് കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ എന്താണ് എന്റെ അർത്ഥമാക്കുന്നത്? അർത്ഥമാക്കുന്നത് മറ്റൊന്നുമല്ല, നമ്മെ സൃഷ്ടിച്ചവന് മാത്രമേ നമ്മെ പൂർണ്ണമായി മനസ്സിലാക്കുവാനും, നമ്മുടെ എല്ലാ വിചാര വികാരങ്ങളെയും, നമ്മുടെ ആ ഒരു സത്യയെയും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കാൻ സാധിക്കുള്ളൂ. നമ്മൾ ഈ സത്യം, എന്റെ പ്രിയമുള്ളവരെ, ഇത് നമ്മൾ തിരിച്ചറിയണം. കാരണം ഈ പുണ്യത്തിൽ ഒരു ദൈവമകൻ, ദൈവമകൾ വളരുന്നത് അത് സാത്താന്റെ രാജ്യത്തിന് അപകടമാണ്. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. ഇത് ഞാൻ പറയുമ്പോൾ ഒരു ചെറിയ സംഭവം ഓർക്കുക. പ്രിയമുള്ളവരെ, എനിക്ക് പരിചയമുള്ള ഒരാളുണ്ട്. അദ്ദേഹം എന്നോട് പറയുകയായിരുന്നു, ജോജി, നമ്മൾ സൈക്കോളജി പഠിച്ചു കഴിഞ്ഞാൽ, സൈക്കോളജി മനഃശാസ്ത്രം പഠിച്ചു കഴിഞ്ഞാൽ, നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ പല രീതിയിലുള്ള പല പല ഫീലിങ്സിന് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫ്രസ്ട്രേഷൻ ആയിക്കോട്ടെ, ഡിപ്രഷൻ ആയിക്കോട്ടെ, നമുക്ക് പിന്നെ ദുഃഖമായിക്കോട്ടെ, അങ്ങനെ പല രീതിയിലുള്ള മറ്റുള്ള ലസ്റ്റ്, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ആദ്യകാലങ്ങളിൽ കേട്ടപ്പോൾ ഞാൻ ഓർത്തു, ഇത് സത്യമാണല്ലോ. മനഃശാസ്ത്രം മനസ്സിലാക്കിയാൽ നമുക്ക്, ഞാൻ പലപ്പോഴും എൻ്റെ പ്രിയമുള്ളവരെ, എന്നെ തന്നെ, എൻ്റെ പല രീതിയിലുള്ള ഇമോഷൻസിനെ ഒക്കെ നിയന്ത്രിക്കാൻ പറ്റാതെ, എൻ്റെ ദൈവമേ, അത് ചെയ്തതിന് ശേഷം അങ്ങനെ സംഭവിച്ചു പോയല്ലോ, അങ്ങനെ പറ്റിപ്പോയല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ ദുഃഖിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നത്. അന്നാണ് എന്നോട് ഈ വ്യക്തി ഇങ്ങനെ പറഞ്ഞത്. അപ്പം ഞാനത് വളരെ താല്പര്യത്തോടെ സ്വീകരിച്ചു. എന്നാൽ കുറച്ചു നാളുകൾക്ക് ശേഷം ആ വ്യക്തി എന്നോട് പറഞ്ഞു, ജോജി, ഞാൻ എം എസ് സി സൈക്കോളജി പഠിച്ച് ചില സ്പെഷ്യലൈസേഷനൊക്കെ എടുത്ത ഒരാളുമായിട്ട് വലിയ ഞാനൊരു സ്നേഹത്തിലായി, ലോഹ്യത്തിലായി. അദ്ദേഹത്തിൽ നിന്ന് ഞാൻ പല കാര്യങ്ങളും പഠിച്ചു. അദ്ദേഹം പലതും എന്നോട് പറഞ്ഞു, പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പുകവലി ശീലം മാറ്റാൻ പറ്റുന്നില്ല. അതിന്നിൽ വല്ലാതെ ദുഃഖമുണ്ടാക്കിയെന്ന് ആ കൂട്ടുകാരൻ എന്നോട് പറഞ്ഞു. അദ്ദേഹം നമ്മുടെ വികാരങ്ങളെ എപ്രകാരമാണ് നിയന്ത്രിക്കേണ്ടത്, നമ്മളെ എങ്ങനെ നിയന്ത്രിക്കണം എന്നെല്ലാം അദ്ദേഹം കൂടുതലായിട്ട് പറഞ്ഞു, ഈ സൈക്കോളജിസ്റ്റ്, എം എസ് സി ഉള്ള ആള്. പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പുകവലി ശീലം മാറ്റാൻ പറ്റുന്നില്ല. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. പ്രിയമുള്ളവരെ, എല്ലാം നല്ലതാണ്,
നമ്മൾ മറ്റേത് തെറാപ്പീസോ മറ്റേത് എക്സർസൈസോ എന്തുമായിക്കൊള്ളട്ടെ, എല്ലാത്തിനും ഒരു 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 പരിധിയുണ്ട്. പലപ്പോഴും ഇതൊക്കെ പഠിപ്പിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ പല രീതിയിലുള്ള അവസ്ഥകളിലും ദുർബലതയിൽ ചാബല്യങ്ങളിൽ ഒക്കെ നമ്മൾ വീണുപോവുകയാണ്. ഇത് ശരിയല്ലേ പ്രിയമുള്ളവരെ? കള്ളു കുടിക്കരുത് എന്ന് പറയുന്ന ഡോക്ടർ തന്നെ ചിലപ്പോൾ കള്ളു കുടിക്കുന്ന സ്വഭാവം ഉണ്ടാകാം അല്ലേ? ഇനി നമ്മൾ തന്നെ ഒന്ന് പരിശോധിച്ചു നോക്കിയേ, നമ്മുടെ ദുർബല പ്രകൃതിയിൽ നമുക്ക് എത്രമാത്രം ദൈവത്തിന്റെ സഹായം ആവശ്യമുണ്ട്. പ്രിയമുള്ളവരെ, നമ്മുടെ ദുർബല പ്രകൃതിയെക്കുറിച്ച് നമ്മളൊരു സ്വയം ജ്ഞാനമുള്ളവരായി മാറണം. നമ്മളെക്കുറിച്ച് നമ്മളൊന്ന് അറിയണം. പ്രിയമുള്ളവരെ, നമുക്കറിയാം ആദി മാതാപിതാക്കളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന പ്രലോഭകൻ, ദ ടെംപ്റ്റർ, അവനവരെ വീഴിച്ചു. എങ്ങനെ വീഴിച്ചു പ്രിയമുള്ളവരെ? നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കണമേ. നമ്മുടെ ദുരവസ്ഥയെക്കുറിച്ച്, നമ്മുടെ മനസ്സിൻ്റെ ശരീരത്തിൻ്റെ ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ഇതെങ്ങനെ ഉത്ഭവിച്ചു എന്ന് നാം മനസ്സിലാക്കണം. ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വളരെ വ്യക്തമായി കാണുന്നുണ്ട്, അവിടെ ആത്മനിയന്ത്രണമില്ലാത്തത് മൂലമാണ് ഹവ്വ അനുസരണക്കേടിലേക്ക് വീണുപോയത്. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അതെ അല്ലേ? അവിടെ അവക്ക് അതൊരു ആലങ്കാരിക ഭാഷയിലാണ് പറയുന്നത്. ആപ്പിളിൻ്റെ ആ ഒരു സൗന്ദര്യവും അതിനെക്കുറിച്ചുള്ള അറിവും അതിനെക്കുറിച്ചുള്ള ആ ഒരു ചിന്തയും അതിൻ്റെ ടേസ്റ്റും ഇങ്ങനെ ഇതെല്ലാം കൂടെ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ, സാത്താൻ അവളെ പ്രലോഭിപ്പിച്ചപ്പോൾ അവൾക്ക് ആ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവൾ അനുസരണക്കേടിലേക്ക് വീണുപോയി. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നും ഇതൊക്കെ തന്നെയല്ലേ സംഭവിക്കുന്നത്? ഇന്നും ദൈവജനത്തെ വീഴിക്കാൻ വേണ്ടി സാത്താൻ ഉപയോഗിക്കുന്ന ടെക്നിക്ക് ഇതൊക്കെ തന്നെയല്ലേ? നമ്മുടെ അവസ്ഥയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനായി CCC ആ കാര്യത്തെക്കുറിച്ച് നമ്മൾ അവളെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. പേജ് നമ്പർ 103, പാരഗ്രാഫ് 400. അവിടെ കത്തോലിക്കാ സഭയുടെ മതബോധഗ്രന്ഥം നമ്മളെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്, ഉത്ഭവ നീതിയുടെ അവസ്ഥയിൽ ആദി മാതാപിതാക്കന്മാർക്കുണ്ടായിരുന്ന സന്തുലിതാവസ്ഥ നശിപ്പിക്കപ്പെട്ടു. ഒറിജിനൽ ജസ്റ്റിസ്, ഉത്ഭവ നീതി, ഉത്ഭവ വിശുദ്ധി, അതവർക്ക് പാപത്തിലൂടെ നഷ്ടമായി. എൻ്റെയും നിങ്ങളുടെ ഒരു അവസ്ഥയെക്കുറിച്ചാണ് അവിടെ നമ്മളെ സഭ പഠിപ്പിക്കുന്നത്. വീണ്ടും പറയുകയാണ്, നിങ്ങളത് ശ്രദ്ധിച്ച് കേൾക്കണമേ, ആത്മാവിൻ്റെ ആന്തരിക ശക്തികൾക്ക് ശരീരത്തിന്മേലുണ്ടായിരുന്ന നിയന്ത്രണം ഭേദിക്കപ്പെട്ടു. കണ്ടോ? അപ്പോൾ ഈ പാപം ചെയ്തതിന് മുമ്പ് വരെയും ആദത്തിനും ഔവായ്ക്കും അവരുടെ ശരീരത്തിന് മേൽ അവരുടെ ആത്മാവിന് ഒരു നിയന്ത്രണം ഉണ്ടായിരുന്നു. അവരുടെ മേലൊരു കൃപാവരത്തിൻ്റെ വലയമുണ്ടായിരുന്നു. എന്നാൽ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അതവർക്ക് നഷ്ടമായി. എൻ്റെ പ്രിയമുള്ളവരെ, അതാണ് നമ്മുടെ ജീവിതത്തിലും ഇന്നും സംഭവിക്കുന്നത്. നമ്മൾ തുടർന്ന് നോക്കുമ്പോൾ നമുക്ക് പല വ്യക്തികളെയും കാണാൻ സാധിക്കും. ഇപ്രകാരം ആദത്തിൻ്റെ ഹവ്വായുടെ പാപാവസ്ഥ പേറി ആ ഒരു നഷ്ടപ്പെട്ട കൃപാവരത്തിൻ്റെ അവസ്ഥയാൽ അടിമത്തത്തിലേക്ക് ആത്മനിയന്ത്രണമില്ലായ്മയിലേക്ക് പോകുന്ന വ്യക്തികൾ, ഏസാവ്. നമ്മൾ വളരെ ഏസാവിനെ നമ്മൾ എടുത്ത് പഠിക്കേണ്ടതാണ് പ്രിയമുള്ളവരെ. ഉൽപ്പത്തി പുസ്തകം 25:31-32 ദിവചനങ്ങൾ, അവിടെ ഏസാവിന് പറ്റിയ ഒരു ദുരവസ്ഥ, ആത്മനിയന്ത്രണമില്ലാത്ത അവസ്ഥയെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്, യാക്കോബ് കണ്ടോ, അവൻ അതിനെക്കുറിച്ച് അറിവുണ്ടായിരുന്നു. അവൻ പ്രതികരിച്ചു, ആദ്യം നിന്റെ കടിഞ്ഞൂൽ അവകാശം എനിക്ക് വിട്ടുതരിക. ഏസാവ് പറഞ്ഞു, ഞാൻ വിശന്ന് ചാകാൻ റായി, കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം? കണ്ടോ, അവൻ പറയാണ്, ഞാൻ വിശന്ന് ചാകാറായി, കടിഞ്ഞൂൽ അവകാശം കൊണ്ട് എനിക്കിനി എന്ത് പ്രയോജനം? ചെറിയ കാര്യമുള്ള പ്രിയമുള്ളവരെ, അവന് വിശന്നു. വിശപ്പ്, പല വിശപ്പുണ്ടാകാം. എന്നാൽ അവൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അവൻ ജീവിതത്തിൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു കാര്യം, അവൻ തൻ്റെ ചങ്കോട് ചേർത്ത് വെക്കേണ്ട ഒരു വലിയ പ്രധാനപ്പെട്ട ആ ഒരു കാര്യം അവൻ മറന്നുപോയി. അതെന്താണ്? അതവൻ്റെ കടിഞ്ഞൂൽ അവകാശത്തിൻ്റെ പ്രാധാന്യമാണ്. ഒരു യഹൂദ കുടുംബത്തിൽ മൂത്ത പുത്രന് വലിയ സ്ഥാനവും അധികാരവുമുണ്ട്.
അതുമാത്രമല്ല കർത്താവിൻ്റെ ഒരു പ്രത്യേക തിരഞ്ഞെടുപ്പാണ് പ്രിയമുള്ളവരെ. അത് അവൻ എന്ത് ചെയ്തു? തൻ്റെ വിശപ്പ് അവനാ ഒരു ആത്മസംയമനം പാലിക്കാതെ അവൻ വിലകെട്ട പായസത്തിന് വേണ്ടി അവൻ ആ കടിഞ്ഞൊലവകാശം നഷ്ടമാക്കി. പിന്നീട് നമ്മൾ പായിക്ക് നമ്മൾ കൂടുതൽ പഠിക്കുമ്പോൾ മനസ്സിലാക്കും അവൻ അതിനെക്കുറിച്ച് പശ്ചാത്തപിച്ചു എങ്കിൽ അവൻ ആ അഭിഷേകം തിരികെ കിട്ടിയില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും ചില ചില പായസങ്ങൾക്ക് വേണ്ടി കർത്താവിൻ്റെ മുദ്രയെ, കർത്താവിൻ്റെ കൃപയെ നമ്മൾ വില കുറച്ച് കാണാറുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മുടെ സമൂഹത്തിലേക്ക് നോക്കിയാൽ നമുക്ക് പലപ്പോഴും ദൈവം വളരെയേറെ പ്രതീക്ഷിക്കുന്ന തൻ്റെ ജനത്തിൽ നിന്നും പലപ്പോഴും ഇത്തരം ദുഃഖിപ്പിക്കുന്ന അനുഭവങ്ങളല്ലേ നമ്മുടെ സ്വർഗത്തിന് കൊടുക്കുന്നത്. ഇത് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. എന്നാൽ ഈ കൃപാവരം നമുക്ക് തിരികെ തരാൻ ദൈവം തിരുമനസ്സായി. അതാണ് യേശു ക്രിസ്തുവിനെ അവിടുന്ന് അയച്ചത്. ഇനി ഞാൻ മറ്റൊരാളുടെ ഉദാഹരണം പറയാം. അത് മറ്റാരുമല്ല, സോളമൻ എന്ന രാജാവ്. 1 രാജാക്കന്മാർ 11 അധ്യായത്തിൽ നമ്മൾ വളരെ വ്യക്തമായി അതിനെക്കുറിച്ച് കാണുന്നുണ്ട്. നമ്മൾ ആ ഒരു പുസ്തകം എടുത്ത് പഠിക്കുമ്പോൾ മനസ്സിലാകും പ്രിയമുള്ളവരെ, സോളമൻ ആരാണ്? ശരിക്ക് ദൈവത്തോട് മറ്റെന്തിനേക്കാൾ ഉപരിയായി അറിവും ജ്ഞാനവും വിവേകവും ഒക്കെ ചോദിച്ചു വാങ്ങിയ രാജാവ്. 4 അധ്യായവും 6 അധ്യായവും 6 അധ്യായത്തിൽ ദാവീദ് ചെയ്യാത്ത മഹത് കാര്യങ്ങൾ, ദാവീദിനെ കൊണ്ട് ദൈവം അനുവദിക്കാത്ത ദേവാലയ ആ പണി മുതൽ ആ അത്തരം മഹത് കാര്യങ്ങൾ കർത്താവ് ചെയ്യിച്ച കർത്താവിൻ്റെ പ്രിയപ്പെട്ട രാജാവ്. ലോകം കണ്ടത് വളരെ മഹാനായിട്ടാണ്. ഷേബാരാജ്ഞിയൊക്കെ വരുന്നു, അങ്ങനെ വളരെ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. സോളമൻ്റെ ജ്ഞാനം, അവൻ്റെ വിസ്ഡം ലോകമെമ്പാടും വലിയ ഖ്യാതി ഉണ്ടാക്കിയ ഒരു കാലഘട്ടം. എന്നാൽ 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ എന്താണ് കാണുന്നത്? കർത്താവിൻ്റെ ഈ പ്രിയപ്പെട്ട രാജാവിന് കാലിടറുകയാണ് അവിടെ. അവിടെ പറയുകയാണ്, 1 വാക്യം പറയുകയാണ്, സോളമൻ അവൻ അനേകം വിദേശ വനിതകളെ പ്രേമിച്ചു, അവരെ വിവാഹം കഴിച്ചു. അവർ വിജാതീയരായിരുന്നു. പ്രായമായപ്പോൾ അവർ സോളമന്റെ ഹൃദയം കർത്താവിൽ നിന്ന് അകറ്റി വിജാതീയ വിഗ്രഹങ്ങളുടെ, വിജാതീയ ദേവന്മാരുടെ നേർക്ക് തിരിച്ചു. അവൻ വീണുപോയി. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കണം. ഇതിൽ നമ്മൾ വേറൊരു കാര്യം മനസ്സിലാക്കണം പ്രിയമുള്ളവരെ, ദൈവീക ജ്ഞാനം എവിടെ പ്രബലപ്പെടുന്നോ അവിടെ തിന്മ പരാജയപ്പെടും. 2 പത്രോസ് 1 അധ്യായം അതിൻ്റെ 6-7 വചനങ്ങളിൽ നമ്മളത് വളരെ വ്യക്തമായി കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, നിങ്ങൾ നിങ്ങളുടെ ജ്ഞാനത്തെ ആത്മസംയമനം കൊണ്ട് ശക്തിപ്പെടുത്തണമെന്നാണ് അവിടെ കർത്താവിൻ്റെ വചനം പറയുന്നത്. പ്രിയമുള്ളവരെ, ജ്ഞാനത്തിൻ്റെ പുസ്തകം 1 അധ്യായം അവിടെ 4 വചനം നമ്മളെ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ജ്ഞാനം കപട ഹൃദയത്തിൽ പ്രവേശിക്കുകയില്ല, പാപത്തിന് അടിമയായ ശരീരത്തിൽ വസിക്കുകയുമില്ല. സോളമന്റെ ജ്ഞാനം അത് കവർന്നെടുക്കാൻ വേണ്ടി സാത്താൻ ഉപയോഗിച്ച വലിയ തന്ത്രമായിരുന്നു പ്രിയമുള്ളവരെ, അവന്റെ ശരീരത്തെ മലിനപ്പെടുത്തുക എന്നത്. അവന്റെ ശരീരത്തിന്റെ മേൽ അധികാരം പറയുക എന്നത് ആ ജ്ഞാനിയായ രാജാവിനെ പീഡിക്കാൻ വേണ്ടി പിശാച് ഉപയോഗിച്ച തന്ത്രമായിരുന്നു. പ്രിയമുള്ളവരെ, അങ്ങനെ ജ്ഞാനികൾ വർദ്ധിക്കുന്നത് അത് ലോകത്തിന് നന്മയാണ്, അത് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയാണ്. ഇന്നും ദൈവമക്കളുടെ ജ്ഞാനത്തെ, ദൈവം പകർന്ന ജ്ഞാന അഭിഷേകത്തെ കവർന്നെടുക്കാനായി നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും മലിനമാക്കാൻ, ദുഷിപ്പിക്കാൻ സാത്താന്റെ ശക്തികൾ പ്രിയമുള്ളവരെ വളരെ പ്രബലമാണ്. അത് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. എന്നാൽ ലൂക്കാ സുവിശേഷം 11 അധ്യായത്തിൽ വളരെ കൃത്യമായി കർത്താവിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. ലൂക്കാ 11:31 കർത്താവിൻ്റെ വചനം പറയുകയാണ്, ഇതാ ഇവിടെ സോളമനേക്കാൾ വലിയവൻ. അതാരാണ് പ്രിയമുള്ളവരെ? അത് മറ്റാരുമല്ല, അത് നമ്മുടെ കർത്താവാണ്, നമ്മുടെ യേശുവാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സോളമൻ വീണുപോയി, യേശുവ വീണുപോയി, മോശയ്ക്ക് തെറ്റുപറ്റി.
എന്റെ പ്രിയമുള്ളവരെ, കർത്താവിന്റെ പ്രിയ പ്രവാചകനായ സാമുവേലിന് തെറ്റുപറ്റി. എന്നാൽ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതാണ്, നമുക്ക് ആശ്രയിക്കാൻ സോളമനേക്കാൾ വലിയവൻ അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. യേശു ക്രിസ്തുവിന്റെ പ്രലോഭനത്തിൽ ഇതേ വിശപ്പുമായി ലൂക്കാ സുവിശേഷം 4-ാം അധ്യായത്തിൽ പ്രലോഭകൻ അവനെ സമീപിക്കുന്നുണ്ട്. എന്നാൽ യേശു കർത്താവിന്റെ കൃപയോട് ചേർന്ന് നിന്ന്, പിതാവിന്റെ ഹിതത്തോട് ചേർന്ന് നിന്ന്, തന്റെ പിതാവിന്റെ ഹിതം മനസ്സിലാക്കിക്കൊണ്ട് അവനെ പരാജയപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ആശ്രയിക്കാൻ ഈ കർത്താവുണ്ട്. അതാണ് പറഞ്ഞത്, നമ്മുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നതിനേക്കാൾ ഉപരിയായി, നമ്മളിൽ വിശ്വസിക്കുന്നതിനേക്കാൾ നമ്മൾ ഉപരിയായി നമ്മൾ കർത്താവിൽ, യേശുവിൽ വിശ്വസിക്കണം. അവന് നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തെ, ദുർബല പ്രകൃതിയായ നമ്മുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ വേണ്ടി സാധിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് ഒരു ചെറിയ ഉദാഹരണം കാണാം. പൗലോസ്ലിഗയുടെ ജീവിതത്തിൽ 1 കൊരിന്തോസ് 9:25-26 പ്രിയമുള്ളവരെ, അവിടെ പൗലോസ് ഒരു വിശ്വാസിക്ക്, ഒരു സുവിശേഷകന് വേണ്ട മാതൃകയെക്കുറിച്ച്, നമുക്ക് വേണ്ട ആത്മനിയന്ത്രണത്തെക്കുറിച്ച്, നമുക്ക് ലഭിക്കാൻ പോകുന്ന കിരീടത്തെക്കുറിച്ച്, നമ്മുടെ ജീവിത ശൈലിയെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ്. അവിടെ വചനം പറയുകയാണ്, കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നു, അവർ നശ്വരമായ കിരീടത്തിന് വേണ്ടിയാണ് അപ്രകാരം ചെയ്യുന്നത്, നാം അനശ്വരമായതിനു വേണ്ടിയും. തുടർന്ന് വീണ്ടും പറയുകയാണ്, ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല, ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രകടിക്കുന്നത് പോലെയല്ല. വീണ്ടും പറയുകയാണ്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. വചനം പഠിക്കേണ്ട വചനം പറയാമുള്ളവരത്, മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കുന്നതിന് ഞാൻ എന്ത് ചെയ്യുന്നു? എന്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്, നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ, നമ്മൾ കർത്താവിൻ്റെ കൃപയോട് നമ്മൾ സഹകരിക്കുക. അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചു കഴിഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റെങ്ങോട്ടും ഓടേണ്ട യാതൊരു ആവശ്യവുമില്ല. നമ്മൾ കർത്താവിലേക്ക് മാത്രം കടന്നു വരിക. വിശുദ്ധ കുർബാനയിൽ നമുക്ക് ലഭിക്കുന്ന കൃപാവരം നമ്മുടെ ശരീരത്തിന്റെ സകല രീതിയിലുള്ള വാസനകളെ, ദുർവാസനകളെ, ദുഷ്തഴക്കങ്ങളെ എല്ലാം ദമിപ്പിക്കുവാൻ, അടക്കുവാൻ ശക്തിയുള്ളതാണ്. അത് നമ്മൾ തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, ഇപ്രകാരം ആത്മനിയന്ത്രണം പാലിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ചില ചില കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഒന്നാമത്തെ കാര്യം ഇതാണ്, നമ്മുടെ ആത്മവിശ്വാസം വർദ്ധിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അല്ലേ, പലപ്പോഴും നമ്മൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, പാപത്തിൽ നമ്മൾ വീണ് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ? ഉടനെ സാത്താൻ പറയും, നിനക്ക് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല, നീ എപ്പോഴും വീണുപോകും, നിനക്ക് ഒരു വാക്കും പാലിക്കാൻ സാധിക്കുകയില്ല, നീ ഒരു പരാജയമാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ നിരാശ കൊണ്ടുവരുവാൻ വേണ്ടി പിശാച് വളരെ ബോധപൂർവമായി ശ്രമിക്കും. പ്രിയമുള്ളവരെ, ഇത് നമ്മൾ തിരിച്ചറിയണം. നമ്മളിത് അവൻ്റെ ആദ്യത്തെ ഒരു വലിയ തന്ത്രമാണ്, നിരാശയിൽപ്പെടുത്തുക. നമ്മൾ വീഴുന്നതല്ല പ്രിയമുള്ളവരെ കുഴപ്പം. നമ്മൾക്ക് വീഴ്ചകൾ ഉണ്ടാകാം, നമുക്ക് ഉറപ്പായിട്ടും വീഴ്ചകൾ ഉണ്ടാകാം, എന്നാൽ നമ്മൾ നിരാശരാകാതെ നമ്മൾ അവിടുന്ന് പെട്ടെന്ന് തന്നെ എഴുന്നേൽക്കണം. അതാണ് പറയുന്നത്, ആത്മവിശ്വാസം നമുക്കുണ്ടാകണമെങ്കിൽ, നല്ല വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ പ്രിയമുള്ളവരെ നമ്മളെ കൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാനും ജീവിക്കുവാനും സംസാരിക്കുവാനും ഒക്കെ സാധിക്കുള്ളൂ. പ്രിയമുള്ളവരെ, അതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പഠിപ്പിക്കുന്ന ഒരു വാക്കാണ് കോൺഫിഡൻസ്, ധൈര്യമായിരിക്കും എന്ന് പറയുന്നത്. ബി കോൺഫിഡൻസ്, ധൈര്യമായിരിക്കുക. കർത്താവ്
ഏകദേശം ഇതിന് സമാനമായ വാക്കാണ് കടലില് കാട്ടിലും കോളിലും പെട്ട് ആടി ഉലഞ്ഞ ശിഷ്യന്മാരുടെ തോണിയിലേക്ക് കയറിയപ്പോൾ പറഞ്ഞ വാക്ക്. ബി കോൺഫിഡൻറ്റ്. പ്രിയമുള്ളവരെ, നമ്മള് പാപത്തിന്റെ ചേറ്റിലാണോ? നമ്മൾ വിഷമിക്കണ്ട, നമ്മൾ തകരേണ്ട ആവശ്യമില്ല. പ്രിയമുള്ളവരെ, നീ വീണ്ടും 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 പല രീതിയിലുള്ള ദാഹത്തിലേക്ക് നീ വീണു പോകുന്നുണ്ടോ? എന്റെ യുവാവേ, യുവതി, നിന്റെ ജീവിതത്തില് ദൈവം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ജീവിതം നയിക്കാൻ പറ്റാതെ നീ കിടന്ന് അടലുകയാണോ, വലയുകയാണോ, വേദനിക്കുകയാണോ? കാറ്റിനെയും കോളിനെയും അടക്കിയ അതിനുശേഷം അവരോട് പറഞ്ഞു, ബി കോൺഫിഡൻറ്റ്. നമ്മളെ സാന്ത്വനിപ്പിക്കുന്ന ഈ കർത്താവിൻ്റെ പക്കലേക്ക് നമ്മൾ തിരികെ വരണം. നമ്മുടെ ആത്മവിശ്വാസം, നമ്മുടെ ആത്മവിശ്വാസം കർത്താവ് വർദ്ധിപ്പിക്കും. പ്രിയമുള്ളവരെ, രണ്ടാമതത്തെ ഒരു കാര്യം ഇതാണ്. അതെന്താണെന്നറിയാമോ? നമ്മുടെ ജീവിതം കൂടുതൽ ഒരു സുവിശേഷ സാക്ഷ്യമായി മാറും. എൻ്റെ പ്രിയമുള്ളവരെ, ഈ പുണ്യം നമ്മൾ അഭ്യസിക്കാൻ പരിശ്രമിക്കുമ്പോൾ നമ്മുടെ ജീവിതം കൂടുതൽ ഒരു സുവിശേഷ സാക്ഷ്യമുള്ളതായി മാറും. ഇതിനെക്കുറിച്ച് സെയിൻറ് അഗസ്റ്റിൻ തൻ്റെ ഏറ്റുപറച്ചൽ കൺഫഷൻസ് എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി ഈ പുണ്യത്തെക്കുറിച്ചും ഈ പുണ്യം വിശുദ്ധനെ നയിച്ചതിനെ കുറിച്ചൊക്കെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, നമുക്കറിയാം സെയിൻറ് അഗസ്റ്റിനെ കുറിച്ച്, വളരെ കാലം തൻ്റെ ജീവിതത്തിൻ്റെ യൗവനത്തില് പാപച്ചേറ്റില് ജഡമോഹത്തില് ദുർമോഹത്തില് വീണുപോയ ഒരു മനുഷ്യൻ, പഠിപ്പും അറിവും ലോകത്തിൻ്റെ കാഴ്ചയിൽ വലിയവനായ ഒരു മനുഷ്യൻ. എന്നാൽ അദ്ദേഹം കർത്താവിൻ്റെ വചനം സ്പർശിച്ച് തിരികെ വന്നു കഴിഞ്ഞപ്പോൾ മനസ്സിലായി, ഞാൻ കണ്ടുമുട്ടേണ്ടവനെ കണ്ടുമുട്ടിയിരുന്നില്ല എന്ന്, ഞാൻ അറിയേണ്ടവനെ അറിഞ്ഞിരുന്നില്ല എന്ന്. അങ്ങനെ സെയിന്റ് അഗസ്റ്റിൻ തൻ്റെ ജീവിതത്തിൽ പുണ്യ ജീവിതത്തിൻ്റെ ആ പ്രയാണം ആരംഭിച്ചു. പ്രിയമുള്ളവരെ, എന്നാൽ അഗസ്റ്റിൻ കൺഫഷൻ എന്ന പുസ്തകത്തിൽ വളരെ വ്യക്തമായി എഴുതിയിരിക്കുകയാണ്. നമ്മളത് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു പുസ്തകമാണ്. പ്രിയമുള്ളവരെ, അത് അവിടെ പറയുകയാണ്, പല രാത്രികളിലും എൻ്റെ പഴയ ജഡത്തിൻ്റെ ദുർഭൂതം എന്നെ വേട്ടയാടിയപ്പോൾ എൻ്റെ ഓർമ്മകൾ എന്നെ വല്ലാതെ വശം കെടുത്തിയപ്പോൾ ഞാൻ ഓർത്തു ഞാൻ വീണു പോകുമെന്ന്. ആത്മസംയമനം എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്നാൽ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ സുകൃത റാണി, നമ്മൾ ആ ഒരു വാക്ക് ഓർക്കണമേ, ആ സുകൃത റാണി എന്നെ തേടിയെത്തി എന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ആ സുകൃത റാണി എന്നെ തേടിയെത്തി എന്ന്. എൻ്റെ പ്രിയമുള്ളവരെ, സെന്റ് അഗസ്റ്റിനെ തേടിയെത്തിയ ഈ സുകൃത റാണി, ആത്മസംയമനം, ഇത് നമ്മളെ ആത്മീയ പുണ്യങ്ങളിൽ, എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കണമേ, ഇത് നമ്മളെ ആത്മീയ പുണ്യങ്ങളിൽ നമ്മളെ വളരുവാൻ സഹായിക്കും. പ്രിയമുള്ളവരെ, കൂടുതൽ കൂടുതൽ കർത്താവിൻ്റെ ഹിതത്തോട് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കാൻ ഇത് നമ്മളെ സഹായിക്കും. പ്രിയമുള്ളവരെ, അപ്പോൾ അങ്ങനെ സെന്റ് അഗസ്റ്റിൻ പ്രാർത്ഥിച്ച് മെല്ലെ മെല്ലെ ആ റാണിക്ക് ആ വിശുദ്ധൻ, ജ്ഞാനിയായ ആ വിശുദ്ധൻ അവൻ്റെ ജീവിതത്തിൽ സ്ഥാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ലോകം കണ്ടതിൽ വെച്ച് ഒരു മഹാനായ വിശുദ്ധനായി ആ വ്യക്തി മാറി. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സഭയ്ക്ക് ഒരുപാട് വലിയ സംഭാവനകൾ നൽകുവാന് ആ വിശുദ്ധന് കഴിഞ്ഞു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ആത്മസംയമനം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മറ്റുള്ളവർക്കൊരു ആകർഷകമായി മാറും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, ഞാൻ നിങ്ങളും ഒന്ന് ചിന്തിച്ചേ, പലപ്പോഴും ഒരു ദൈവമകനെ ദൈവമകൾക്ക് ചേർന്ന രീതിയിലാണ് നമ്മുടെ സംസാരം, നമ്മുടെ പെരുമാറ്റം, നമ്മുടെ ചിന്തകൾ. അത് നമ്മളൊന്ന് തിരിച്ചറിയണം. പ്രിയമുള്ളവരെ, നമ്മൾ കാരണമൊക്കെ ചിലപ്പോൾ ഈ സുവിശേഷം പ്രഘോഷിക്കുന്ന നമ്മൾ കാരണം, ഈ വിശ്വസിക്കുന്ന നമ്മൾ കാരണം പലരും കർത്താവിൽ നിന്ന് അകന്നു പോകാൻ കാരണമാകുന്നുണ്ടോ? പ്രിയമുള്ളവരെ, നമ്മളത് വളരെ സീരിയസ് ആയി ആഴത്തിൽ ചിന്തിച്ച് നമ്മുടെ ജീവിതത്തെ നമ്മൾ തിരുത്തേണ്ട ഒരു കാര്യമാണ്. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ജീവിതത്തിന് സുഗന്ധമില്ല എങ്കിൽ നമ്മൾ ഈ പുണ്യത്തെ നമ്മൾ തേടണം. പ്രിയമുള്ളവരെ, മറ്റൊന്നുമല്ല, ക്രിസ്തീയ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഇങ്ങനെ ക്രിസ്തീയ സാക്ഷ്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ
ഏറെ മനസ്സിലാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പരിശുദ്ധ അമ്മ ഹവ്വ ആത്മസംയമനമില്ലാതെ അനുസരണക്കേടിലൂടെ നഷ്ടമാക്കിയത് തൻ്റെ ആത്മസംയമനത്തിലൂടെ അനുസരണത്തിലൂടെ കർത്താവിൻ്റെ ഹിതത്തോട് പൂർണ്ണമായി ചേർന്നു നിന്നുകൊണ്ട് അവൾ രക്ഷകനോടൊപ്പം നിന്നുകൊണ്ട് മാനവകുലത്തിന് നേടിക്കൊടുത്തു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നഷ്ടപ്പെട്ട കൃപാവരം പ്രസാദവരവസ്ഥ തൻ്റെ മക്കൾക്ക് വേണ്ടി അവൾ പിതാവിനോട് അവിടുത്തെ ഹിതത്തോട് ചേർന്നു നിന്നുകൊണ്ട് ഈശോയുടെ അമ്മയായി നിന്നുകൊണ്ട് അവൾ അത് അവിടുത്തെ അവളുടെ മക്കൾക്കായി നേടി. ഇത് നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ. ഈ അവസരത്തിൽ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ചില ചില പ്രലോഭനങ്ങളെ ചില ചില ദുർമോഹങ്ങളെ അടക്കുവാന് നമ്മുടെ ജപമാല പ്രാർത്ഥന ചെല്ലുന്നത് വളരെ സഹായമാണ് പ്രിയമുള്ളവരെ. പ്രത്യേകിച്ച് മുട്ടുകുത്തി നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഞാനിത് പറയാൻ കാരണം നമ്മൾ മുട്ടുകുത്തി നിന്ന് ജപമാല ചെല്ലുക എന്ന് പറയുമ്പോൾ പ്രിയമുള്ളവർ അതൊരു സാധാ പ്രാർത്ഥനയാണ്, അതൊരു കോമൺ പ്രെയറാണ്, ഒരു സിമ്പിൾ പ്രാർത്ഥനയാണ്. പക്ഷെ അത് അത്ര എളുപ്പമല്ല പ്രിയമുള്ളവരെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ മറ്റ് പലരുടെ ജീവിതത്തിൽ മറ്റ് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട് പ്രിയമുള്ളവരെ, മുട്ടുകുത്തി നിന്ന് ജപമാല ചൊല്ലുന്നത് നമ്മുടെ പല രീതിയിലുള്ള ശരീരത്തിൻ്റെ വിഷാംശങ്ങളെ, ദുഷ്തഴക്കങ്ങളെ, ദുഷ്പ്രേരണകളെ, പാപബന്ധനങ്ങളെ, പൈശാചിക അടിമത്തങ്ങളെ ഒക്കെ തകർക്കാൻ കാരണമാകും പ്രിയമുള്ളവരെ. കാരണം സാത്താനെതിരെയുള്ള, നരകത്തിനെതിരെയുള്ള സ്വർഗം തന്ന ഒരു വലിയ ആയുധമാണ് പ്രിയമുള്ളവരെ ജപമാല. അതിനാൽ തന്നെ അറിഞ്ഞും അറിയാതെയും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയിൽ നിന്നൊക്കെ നമ്മളെ അകറ്റുവാൻ ശ്രമിക്കും പ്രിയമുള്ളവരെ. അത് കാരണം നമ്മൾ പരിശുദ്ധ അമ്മയോട് ചേർന്നു നിന്നുകൊണ്ട് നമ്മൾ എന്താ നമ്മൾ ചെയ്യുന്നത്? നമ്മുടെ രക്ഷകനും നാഥനുമായ യേശു ക്രിസ്തുവിൻ്റെ ജനനവും അവൻ്റെ പരസ്യ ജീവിതവും അവൻ്റെ പീഡാസഹനവും അവൻ്റെ കുരിശുമരണവും അവൻ്റെ ഉദ്ധാനവും ഇത് ധ്യാനിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ പരിശുദ്ധമ്മയോടൊപ്പം ആയിരുന്നുകൊണ്ട് അമ്മയുടെ കരങ്ങൾ പിടിച്ചുകൊണ്ട് നമ്മുടെ ഈ രക്ഷാകരഹസ്യങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മൾക്ക് ജീവിതത്തിൽ വലിയ കൃപാവരം പ്രാപിക്കാൻ സാധിക്കും പ്രിയമുള്ളവരെ. നമ്മൾ തിരിച്ചറിയണമേ, നമ്മൾ വീണു പോകുന്ന അവസരങ്ങളിൽ, നമ്മൾ തളർന്നു പോകുന്ന അവസരങ്ങളിൽ നിരാശയപ്പെടുമ്പോൾ നമ്മൾ നമ്മുടെ അമ്മയുടെ കൈക്ക് പിടിക്കുവാൻ, നമ്മുടെ കുടുംബത്തിലുള്ളവരെ നമ്മളത് പറഞ്ഞു മനസ്സിലാക്കണം പ്രിയമുള്ളവരെ. യുവാക്കന്മാരെ, യുവതികളെ, നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം ഇതാണ്, നിങ്ങളെ സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ട് സ്വർഗത്തിൽ. ആ അമ്മ ഇന്നും നിങ്ങളുടെ ഇടയിൽ പ്രവർത്തന നിരതയാണ്. നിങ്ങൾ ആ അമ്മയുടെ സ്നേഹം തിരിച്ചറിയണം. ലോകത്തിന്റെ പാഴ് സ്നേഹങ്ങളിൽ നിന്ന് നിങ്ങളെ വിട്ടിരിക്കുവാൻ ഈ അമ്മയുടെ സ്നേഹത്തിന് ശക്തിയുണ്ട്. ലൂർദിലെ വിശുദ്ധ ഭരണയുദ്ധയോട് തൻ്റെ ഇടവ വൈദ്യൻ ഇങ്ങനെ പറയുന്നുണ്ട്, മകളെ നീ ഇപ്പോൾ ഇടപെടുന്നത് സ്വർഗത്തിലെ തീയുമായിട്ടാണെന്ന്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് തന്നെയാണ് ഇന്ന് ഓരോ വിശ്വാസിയോടും സ്വർഗത്തിന് പറയാനുള്ളത്. പരിശുദ്ധ അമ്മയോട് നമ്മൾ അടുക്കുമ്പോൾ അത് നമ്മൾ സ്വർഗത്തിലെ തീയോട് നമ്മൾ കൂടുതൽ അടുക്കുകയാണ്. ആ തീയിൽ അവന്റെ പുത്രൻ കടന്നു വരുമ്പോൾ, പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ നാരകീയ ശക്തികൾ കരിഞ്ഞു പോകും. പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ ലോകത്തിലും സഭയിലും നമ്മുടെ സമൂഹത്തിലും കുടുംബങ്ങളിലും വ്യക്തിജീവിതങ്ങളിലും ഒക്കെ സാത്താനിടുന്ന നരകത്തിൻ്റെ തീയെ കെടുത്തുവാൻ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധ അമ്മ നൽകുന്ന കൃപാവരത്തിന് സാധിക്കും. പ്രിയമുള്ളവരെ, അതൊരു തീയാണത്, പക്ഷെ ആ തീ അത് ദുഷിപ്പിന്റെ തീയാണ് പ്രിയമുള്ളവരെ. അത് നമ്മളെ നശിപ്പിക്കുന്ന ഒരു തീയാണ് പ്രിയമുള്ളവരെ. എന്നാൽ പരിശുദ്ധ അമ്മയുടെ സഹായത്താൽ നമ്മൾ ഈശോയോട് ചേരുമ്പോൾ, സ്വർഗത്തോട് ചേരുമ്പോൾ അവൻ്റെ എല്ലാ തന്ത്രങ്ങളെയും ചതിയാണ് പ്രിയമുള്ള, ഇത് നുണയാണത്. നമ്മൾ വിശ്വാസികൾ മനസ്സിലാക്കണമേ, നമ്മൾ ഈ നുണയെയും ഈ അവൻ്റെ ചതിയെ നമ്മൾ തിരിച്ചറിയണം പ്രിയമുള്ളവരെ.
നമ്മൾ കർത്താവിനോട് നമുക്ക് ചേർന്ന് നിൽക്കാം. പ്രഭാഷകൻ 19:1 അവിടെ വചനം നമ്മളെ ഇങ്ങനെ പഠിപ്പിക്കുകയാണ്, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായി നശിക്കും. ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുക പ്രിയമുള്ളവരെ, നമ്മുടെ 8 നോയമ്പ്, 15 നോയമ്പ്, അങ്ങനെയുള്ള നോയമ്പുകൾ, ഉപവാസ പ്രാർത്ഥനകൾ, വെള്ളിയാഴ്ചയുള്ള മാംസവർജനം, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ട് പ്രിയമുള്ളവരെ. നമ്മുടെ ജീവിതത്തിലെ ചില ദുഷ്തഴക്കങ്ങളെ അടക്കുവാന് ഈ ചെറിയ കാര്യങ്ങൾ നമ്മൾ അവഗണിക്കരുത്. ഇതിനെല്ലാം സഭയിൽ വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ വിശ്വാസികൾ, നമ്മൾ ആ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരണം. നമുക്ക് ഒരു നിമിഷം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് നമ്മുടെ കരങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ കൃപാവരത്തിനായി ആത്മനിയന്ത്രണമെന്ന സുകൃത റാണി നമ്മുടെ ജീവിതങ്ങളിലേക്ക് കടന്നവൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് സൂചിച്ച് പ്രാർത്ഥിക്കാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. കൃപാവരം വർഷിക്കണമേ കർത്താവേ, ആത്മാവിനെ പകരണമേ. എല്ലാവരും വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 ഈശോയേ, പാപച്ചേച്ചിൽ കഴിയുന്ന ആത്മനിയന്ത്രണമില്ലാതെ ദൈവമേ ഇഷ്ടപ്രകാരം നീങ്ങുന്ന നിന്റെ മക്കളുടെ മേൽ നീ കൃപയയക്കണമേ, ആത്മാവിനെ പകരണമേ. ഹല്ലേലൂയ 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 ലിബറേറ്റ് ലോർഡ് യേശുവേ യേശുവേ യേശുവേ. എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ യേശുവേ യേശുവേ. ആരാധന 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 ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, നമ്മൾ ഈ വരുന്ന 15 ആം തീയതി 12 മണി മുതൽ 1 മണി വരെ കം ഹോളി സ്പിരിറ്റ് എന്ന പേരിൽ നമ്മൾ പ്രത്യേകമായിട്ട് സിനഡിന് വേണ്ടി, ബിഷപ്പ് സിനഡിന് വേണ്ടി നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. നമുക്ക് ഒന്ന് ചേർന്ന് ആ പ്രാർത്ഥനയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ. ഒപ്പം തന്നെ അന്നേ ദിവസം 4:30 മുതൽ 5:30 വരെ പ്രേ ഫോർ അവർ നേഷൻ എന്ന് പറഞ്ഞ് നമ്മൾ പ്രത്യേകമായിട്ട് നമ്മുടെ രാജ്യത്തിന് വേണ്ടി, നമ്മുടെ എല്ലാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി, എല്ലാ ജനതകൾക്കും വേണ്ടി, നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേയിൽ നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുകയാണ് പ്രിയമുള്ളവരെ. ആ പ്രാർത്ഥനയിൽ നമ്മൾക്ക് എല്ലാവർക്കും ഒന്നു ചേർന്ന് പ്രാർത്ഥിച്ച് വലിയ കൃപാവരത്തിനായി നമുക്ക് പ്രത്യേകമായിട്ട് ഒരുങ്ങാം. ഒന്ന്, മെത്രാൻ സിനഡിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രണ്ട്, നമ്മൾ ഉച്ചയ്ക്ക് ശേഷം 4:30 മുതൽ നമ്മൾ പ്രേ ഫോർ അവർ നേഷൻ എന്ന രീതിയിൽ നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ പോപ്പ് എമിരിറ്റസ് ഇങ്ങനെ പറയുകയാണ്, മാനവകുലം സ്വർഗത്തിനെതിരെ വാതിലുകൾ കൊട്ടിയടച്ചപ്പോൾ സ്വർഗം തുറന്ന കിളിവാതിലാണ് മരിയൻ അപ്പാരിഷൻ എന്ന്. ഹല്ലേലൂയ. പരിശുദ്ധാമ്മയുടെ പ്രതിഷ്ഠപ്പെടലുകളെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം പ്രിയമുള്ളവരെ. ഈ ദിവസങ്ങളിൽ എത്രമാത്രം വലിയൊരു അനുഗ്രഹമാണ് നമുക്ക് ലഭിച്ചത്, നമ്മുടെ സ്നേഹ ബഹുമാനപ്പെട്ട റാണി ചേച്ചിയിലൂടെ, നമ്മൾ പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ, ജ്ഞാനസൂക്തങ്ങൾ നമ്മൾ ശ്രവിക്കുകയായിരുന്നു. ഇപ്പോൾ നമുക്ക് അതിനായി നമ്മൾ തന്നെ ഒരുക്കാം. വളരെ ശ്രദ്ധാപൂർവം പ്രാർത്ഥനയോടെ നമുക്ക് ശ്രവിക്കാം. തലമുറകൾ തോറും പാടും ഭാഗ്യവതീ അമ്മ, ജപമണിമാലകളിൽ ഉയരും നന്മ നിറഞ്ഞവളമ്മ. പരുദീസയായി അമ്മ ദൈവത്തിന് പാർക്കാ, പുണ്യാശ്രമമായി അമ്മ ഈശോയ്ക്ക് വളരാ. ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ കന്യാമാതാവേ, ആവേ മരിയ ആവേ മരിയ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. പരിശുദ്ധ അമ്മയാൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന, ഈശോ സ്നേഹിക്കുന്ന ഈശോയുടെ മക്കളെ, ദൈവസ്തുതിയുടെ താളം ഹൃദയത്തിൽ സൂക്ഷിക്കാൻ ദൈവസ്നേഹത്തിൽ നിറയണമെന്നും എളിമയുള്ളവരായിരിക്കണമെന്നും പക്വമതികളായിരിക്കണമെന്നും പരിശുദ്ധ അമ്മ നമ്മെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഓർമ്മിപ്പിച്ചു.
അമ്മ സന്ദേശത്തിലൂടെ അതാ നമ്മളോട് പറഞ്ഞത്. സത്യത്തെ വിജയിപ്പിക്കാനായിട്ട് ന്യായവിധിക്ക് അണയേണ്ടവനാണ് ഞാനെന്ന ഓർമ്മയിൽ എളിമയോടെ ജീവിച്ച് ഹൃദയ കാഠിന്യത്തെ മാറ്റി പരിശുദ്ധ അമ്മയോട് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. ആ ഓർമ്മപ്പെടുത്തൽ നമുക്കുള്ളതാണ്. ആ ഓർമ്മപ്പെടുത്തൽ നമ്മളോടുകൂടെയാണ്. നമ്മിലാണ് ആ ഓർമ്മപ്പെടുത്തലിൻ്റെ റെസ്പോൺസ് പോസിറ്റീവായിട്ട് വരേണ്ടത്. അമ്മയോട് ചേർന്ന് നിന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കാം, എളിമയോട് ജീവിക്കാം എന്നുള്ളൊരു തീരുമാനമായിട്ട്, ആ തീരുമാനം പ്രവൃത്തിയായിട്ട് നമുക്ക് കൊണ്ടുവരണം. പ്രസംഗിക്കാൻ എല്ലാവർക്കും എളുപ്പമാണ് അല്ലേ? പ്രസംഗം ചിലരുടെയൊക്കെ മനസ്സുകളിൽ ചില ചലനങ്ങൾ സൃഷ്ടിച്ചേക്കാം. എന്നാൽ പ്രസംഗം ജീവിതമാകുന്നില്ലെങ്കിൽ അത് ഫലരഹിതമാണ്. പ്രസംഗിക്കുന്ന ഞാനോ നിങ്ങളോ, പ്രസംഗം കേൾക്കുന്ന ഞാനോ നിങ്ങളോ ഫലരഹിതമായിട്ട് ജീവിക്കുക എന്നാൽ പ്രസംഗിക്കപ്പെടുന്നതും പ്രസംഗം കേൾക്കുന്നതും ജീവിതത്തിൽ പ്രവൃത്തിയായിട്ട് മാറ്റുന്നില്ലെങ്കിൽ ഫലരഹിതമായ ജീവിതമാണ്. നമ്മൾ നയിക്കുന്നത് നമ്മുടെ ഈ അധ്വാനവും ഫലരഹിതമായിരിക്കും. പക്ഷെ അങ്ങനെ ഫലരഹിതമാക്കും എന്നുള്ള ആശ്വാസം പിശാചിന് നമുക്ക് കൊടുക്കണ്ട. നമ്മുടെ ശത്രുവായ തിന്മയ്ക്കെതിരെ ജീവിക്കാൻ ഫലരഹിതമായ ജീവിതമല്ല ഫലമുള്ള ജീവിതങ്ങൾ ഈശോയ്ക്ക് കാഴ്ചവെച്ചുകൊണ്ട് സാത്താനെ സന്തോഷിപ്പിക്കാതെ ഈശോയെ സന്തോഷിപ്പിച്ച് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം. നിഷ്കളങ്കമായ മനസ്സ്, കുഞ്ഞുങ്ങളെപ്പോലെ നിഷ്കളങ്കരായിരിക്കാൻ അമ്മ പറഞ്ഞത്. അമ്മ വീണ്ടും വീണ്ടും നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പ്രത്യാശ സ്വന്തം പുണ്യത്തിലോ നന്മയിലോ അടിസ്ഥാനപ്പെടുത്തിയല്ല, അത് ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അതാണ് ഒരു നല്ല വിശ്വാസി. ഒരു നല്ല വിശ്വാസിക്ക് ഇത്തരത്തിലുള്ള ദൈവീക ആഹ്വാനങ്ങളെ സ്വീകരിക്കാൻ പറ്റുള്ളൂ. ഞാനൊരു നല്ല വിശ്വാസിയാണെങ്കിൽ അത് എൻ്റെ പുണ്യത്തിലും നന്മയിലും അടിസ്ഥാനപ്പെടുത്തിയിട്ടല്ല ഞാൻ പറയേണ്ടത്, ദൈവത്തിൻ്റെ കരുണയിൽ ആശ്രയിച്ചിട്ടാണ്. അതാണ് എളിമ എന്ന് പറയുന്നത്. എളിമയോടെ ആയിരിക്കണം. എനിക്കും നിങ്ങൾക്കൊക്കെ ഇത് സ്വീകരിക്കണം. അങ്ങനെ സ്വീകരിച്ചാലേ നമുക്ക് അമ്മ പറഞ്ഞതുപോലെ അമ്മയുടെ കുഞ്ഞുങ്ങളായിട്ട് ഈശോയിലേക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. മക്കളെ, തിരുസഭയ്ക്കും മാർപ്പാപ്പയ്ക്കും സകല വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ആർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കണം? തിരുസഭയ്ക്ക് വേണ്ടി, മാർപ്പാപ്പയ്ക്ക് വേണ്ടി, സകല വൈദികർക്കും സന്യസ്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ എടുത്തു പറയാൻ കാരണമുണ്ട്. അതാണ് അടുത്തതായി അമ്മ പറയുന്നത്. ലോകം മുഴുവനും വേണ്ടിയും നിനക്ക് തന്നെ വേണ്ടിയും പ്രാർത്ഥിക്കരുതെന്നല്ല അമ്മ പറയുന്നത്. ഇവിടെ ഇത് എടുത്തു പറയാൻ കാരണമുണ്ട്. തിരുസഭയ്ക്ക്, മാർപ്പാപ്പയ്ക്ക്, സകല വൈദികർക്കും സന്യസ്തർക്കും. കാരണം ദൈവ ആരാധനയ്ക്കായി മാറ്റിവച്ചതിൽ പലതും ലോക ആരാധനയ്ക്കായി മാറ്റപ്പെടുന്നത് കാണുമ്പോൾ ഈ അമ്മയ്ക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മക്കളെ, ഇന്നേ ദിവസം തിരുസഭ അനുസ്മരിപ്പിക്കുന്ന അനിർവചനീയമായ രഹസ്യത്തെപ്പറ്റി ധ്യാനിക്കുന്നതോടൊപ്പം ഈ അമ്മ ആവശ്യപ്പെടുന്നതുകൂടെ ചെയ്യാൻ തയ്യാറാകുക. ലോകം മുഴുവനെയും നിങ്ങളെ ഓരോരുത്തരെയും ഈ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുക. നമുക്ക് പ്രതിഷ്ഠിക്കാം, ഓരോ നിമിഷവും പ്രതിഷ്ഠിക്കാം. ലോകം മുഴുവനെയും ഏറ്റവും പരിശുദ്ധ പരമ ത്രിത്വത്തിലെ രണ്ടാമാളായ ജീവന്റെ വചനം എൻ്റെ കന്നികോദരത്തിൽ മനുഷ്യാവതാരം എടുത്തപ്പോൾ മനുഷ്യ സ്വഭാവത്തിൽ എനിക്ക് ഭരമേൽപ്പിക്കപ്പെടുകയായിരുന്നു. പരിശുദ്ധ അമ്മയ്ക്ക് യേശുവിനെ മനുഷ്യ സ്വഭാവത്തിൽ രൂപീകരിച്ചെടുക്കാൻ പരിശുദ്ധ അമ്മയ്ക്ക് ഭരമേൽപ്പിച്ചു കൊടുക്കുകയായിരുന്നു. ആ പദ്ധതിയിലൂടെ ഈ പുത്രൻ തൻ്റെ അമ്മയിൽ നിന്ന് സർവ്വതും പ്രതീക്ഷിക്കുന്നു. അങ്ങനെ മനുഷ്യനായി രൂപപ്പെട്ട ദൈവത്തിൻ്റെ വചനം തന്നെയായ യേശു ക്രിസ്തു അമ്മയിൽ നിന്ന് സകലതും പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞാൽ, യേശുവിനെ രൂപപ്പെടുത്തിയതുപോലെ നമ്മളെയും അമ്മ രൂപപ്പെടുത്തിയെടുക്കുമെന്നുള്ളൊരു പ്രതീക്ഷ ഈശോയ്ക്കുണ്ട്. അതുകൊണ്ടാണ് അമ്മ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. ഓരോ മനുഷ്യ മക്കളെയും എന്നെ ഏൽപ്പിച്ചുകൊണ്ട് തിരുക്കുമാരൻ പറയുന്നത്, അമ്മേ, എൻ്റെ ഈ കുഞ്ഞിന് രക്തം, മാംസം, ശ്വാസം,
ആഹാരം, സ്നേഹം ഇവയെല്ലാം അമ്മ നൽകണമെന്നാണ്. അതുകൊണ്ട് അമ്മ പ്രവർത്തിക്കുന്നത്, അതുകൊണ്ട് അമ്മ പറയുന്നത്, മക്കളെ നിങ്ങൾ നിങ്ങളെ തന്നെ എൻ്റെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്ക്. വചനമായ ദൈവത്തിന് രൂപം കൊടുത്ത ഒരമ്മയാണ് ഞാൻ. യേശുവിൻ്റെ മാംസത്തിൻ്റെ രൂപീകരണം പരിശുദ്ധ അമ്മയുടെ രക്തത്തിൻ്റെ വിലയാണ്. ഒരു അമ്മയിൽ നിന്ന് ഒരു കുഞ്ഞ് എങ്ങനെ രൂപമെടുക്കുമോ അതുപോലെ തന്നെ ആ അമ്മയ്ക്കാണ് ഈശോ നമ്മെ ഭരമേൽപ്പിച്ചിരിക്കുന്നത്. എൻ്റെ കുഞ്ഞിന് രക്തം, മാംസം, ശ്വാസം, ആഹാരം, സ്നേഹം ഇവയൊക്കെ അമ്മ നൽക എന്ന് പറഞ്ഞിട്ടുണ്ട് ഈശോ. ഞാനതിന് സദാ തയ്യാറാണ് മക്കളെ. അതിനാൽ ദൈവത്തിൻ്റെ പദ്ധതിയിൽ നിങ്ങളെ വളർത്തുന്നതിനും നിങ്ങളെ ഏത് മഹത്തായ ദാനത്തിനായി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നുവോ, ആര്, ഈശോ ആഗ്രഹിക്കുന്നുവോ, നമ്മളെ ഏത് ദാനത്തിനായിട്ടാണ് ഉപയോഗിക്കാൻ ഈശോ ആഗ്രഹിക്കുന്നത്, എന്താണ് ഈശോയുടെ പദ്ധതി, എന്താണ് ഈശോയുടെ ആഗ്രഹം, ആ ആഗ്രഹ സാക്ഷാത്കാരത്തിനായി നിങ്ങളെ ഒരുക്കുന്നതിനും ഈ അമ്മയെ അനുവദിക്കുക. അമ്മ ഒരുക്കും നമ്മളെ. ഈ അമ്മയുടെ വിമല ഹൃദയത്തിന് ആത്മപ്രതിഷ്ഠ നടത്താൻ മടിക്കരുത് മക്കളെ. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണ്ണത ഈ ഹൃദയത്തിലുള്ളതിനാൽ, ഏത് ഹൃദയത്തിലാ, പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൽ ഉള്ളതിനാൽ യേശുവിലേക്കുള്ള പ്രയാണം എളുപ്പമായിത്തീരും ഈ പ്രതിഷ്ഠയിലൂടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അപ്പോൾ എന്താണ് വിമല ഹൃദയത്തിന് നമ്മളെ തന്നെ പ്രതിഷ്ഠിക്കുക എന്ന് പറഞ്ഞാൽ, യേശു സ്നേഹത്തിൻ്റെ പൂർണതയിലേക്ക് ഉള്ള ഒരു പ്രയാണം എളുപ്പമാക്കാനാണ് നമ്മൾ ഈ പ്രതിഷ്ഠ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിക്കുന്നത്, നമ്മളെ തന്നെ സമർപ്പിക്കുന്നത്. യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പൂർണതയിൽ നമ്മളെ രൂപപ്പെടുത്തിയെടുക്കാൻ ഈ പ്രതിഷ്ഠ കൊണ്ട് സാധിക്കും. തിരുവചനങ്ങളുടെ പൂർത്തീകരണ കാലഘട്ടമാണിതെന്ന് നിങ്ങൾ അറിയുക. പാപത്തിനും തിന്മയ്ക്കും എതിരായി പോരാടുക. ജപമാല പ്രാർത്ഥനയിൽ തീക്ഷ്ണതയുള്ളവരാകുക. തപസ്സുകാല ജീവിതം ഫലപ്രദമാക്കുക. തപസ്സുകാല ജീവിതം, അത് സിസ്റ്റേഴ്സിനും അച്ഛന്മാർക്കും മാത്രം ഉള്ളതല്ല, നമുക്കും കൂടെ ഉള്ളതാണ്. തപസ്സ് അനുഷ്ഠിക്കുക എന്ന് പറയുക, തപം ചെയ്യുക. തമ്പുരാൻ്റെ സന്നിധിയിൽ തപം ചെയ്ത് ജീവിക്കുക. ചൂടുള്ളവരാകുക. ദൈവസന്നിധിയിൽ നിന്ന് ചൂട് സ്വീകരിച്ച് ഉപവസിച്ച് ദൈവത്തോടൊപ്പമായിരുന്നു കൊണ്ട് ജീവിതം ചെലവഴിക്കാൻ നമുക്കും അതിനുള്ള അർഹതയുണ്ട്, അവകാശമുണ്ട്. എല്ലാവർക്കും തപസ് ജീവിതം ഫലപ്രദമാക്കുക. യേശുവിൻ്റെ കാരുണ്യ നിർഭരമായ സ്നേഹത്തിൻ്റെ വിജയം നിങ്ങളെ രക്ഷിക്കും. ഈ അമ്മ നിങ്ങളോടൊപ്പം അതിനായി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. നമ്മളിപ്പോൾ 36-ാമത്തെ സന്ദേശത്തിലൂടെയാണ് വന്നത്. ഇനി 37-ാമത്തെ സന്ദേശം നമുക്ക് ശ്രവിക്കാം. അത് ഭ്രൂണഹത്യ എന്ന പാപത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അമ്മ നൽകിയ ഒരു പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥന ഞാൻ പ്രാർത്ഥിച്ചു പോകാം, നിങ്ങളൊപ്പം പ്രാർത്ഥിക്കാൻ ശ്രമിക്കണം. ഈ പ്രാർത്ഥനയുടെ ഫലം ലഭിച്ച അനേകരുണ്ട് ഈ ലോകത്ത്. ഈ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് വർഷങ്ങളായിട്ട് എല്ലാ ബുധനാഴ്ചകളിലും മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്ന അച്ഛനാണ് ഫാദർ ജോയ് തോട്ടങ്കര, MCBS. അച്ഛൻ ആ കോൺഗ്രിയേഷനിൽ നിന്നുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ജീവിത ക്രമമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു വൈദികനാണ്. പ്രോലൈഫ് മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടും വൈദിക സന്യസ്ത ജീവിത വിളിയുടെ പവിത്രത മനസ്സിലാക്കി അങ്ങനെയുള്ള വിളി ലഭിച്ചവർക്ക് വേണ്ടി നിരന്തരം ദിവ്യകാരുണ്യ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വൈദികനാണ് അച്ഛൻ. ഈ പ്രാർത്ഥന ഒത്തിരി പ്രചരിപ്പിച്ചിട്ടുണ്ട്, ജീവൻ്റെ സുവിശേഷം എന്ന പുസ്തകത്തിലൂടെ. നമ്മുടെ ജോൺ പോൾ 2-ാമൻ മാർപ്പാപ്പയുടെ ഒരു അപ്പസ്തോലിക ഗ്രന്ഥം അങ്ങനെയാണെന്നാണ് എൻ്റെ ഓർമ്മ. ആ ഗ്രന്ഥവും ഈ പ്രാർത്ഥനയുമായിട്ട് ജീവൻ്റെ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കുന്ന വൈദികൻ ഒത്തിരി പ്രാവശ്യം പലരെയും ഈ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട്. ഇവിടെയും അതിൻ്റെ ലീഫ്ലെറ്റുകളൊക്കെ വെച്ച് അനേകർ ഇത് സ്വീകരിച്ചിട്ടുണ്ട്. ഞാനിതിങ്ങനെ എടുത്തു പറയാൻ കാരണം, ഭ്രൂണാവസ്ഥയിൽ ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഉദരത്തിൽ വെച്ച് തന്നെ കൊന്നുകളയണം അല്ലെങ്കിൽ അബോർഷൻ ചെയ്യണം എന്ന് തീരുമാനിച്ച പലരും ഈ പ്രാർത്ഥന വഴി അനുതാപത്തോടെ തിരിച്ചു വന്ന്
കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികൾ ഈ പ്രാർത്ഥന ആവർത്തിച്ചാവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ട് ഫലം കണ്ടിട്ടുണ്ട്, അവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടുകൂടിയാണ് സാധിക്കുന്നവർ ഈ പ്രാർത്ഥന എന്നോടൊപ്പം പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം അതെങ്ങനെയെങ്കിലും സ്വീകരിച്ച് പ്രാർത്ഥിക്കാനോ ശ്രമിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ വെബ്സൈറ്റിൽ ഈ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥിക്കാം നമുക്ക്. 2000 മാർച്ച് 25 ഭ്രൂണഹത്യ എന്ന പാപത്തെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ലഭിച്ച പ്രാർത്ഥന 37-ാമത്തെ സന്ദേശം. ഓ എൻ്റെ ഉണ്ണീശോ, ഭാഗ്യപൂർണയായ മാതാവ്, ഉണ്ണീശോയെ തൻ്റെ ഉദരത്തിൽ സ്വീകരിച്ച ദിവസങ്ങളിൽ തന്നെ വന്നിയും പ്രായമുള്ളവളുമായ ഇളയമ്മയ്ക്ക് ഇത് 6-ാം മാസമാണെന്ന് അറിഞ്ഞ് ഓടിയത് ആ ഇളയമ്മയുടെ പക്കലേക്കാണല്ലോ. ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഓർക്കണേ, ഇതിൽ സന്ദേശമുണ്ട്, പ്രാർത്ഥനയുണ്ട്. മാതാവിൻ്റെ ഉദരത്തിൽ ഏതാനും ദിവസം മാത്രം പ്രായമായ ഉണ്ണീശോയുടെ സാന്നിധ്യത്തിൽ ഏലീശോയുടെ ഉദരത്തിലെ 6 മാസം മാത്രം പ്രായമായ സ്നാപക യോഹന്നാൻ കുതിച്ചു ചാടിയല്ലോ. ഉരുവായിട്ട് ഏതാനും ദിവസം മാത്രമാ പ്രായമായ മാതാവിൻ്റെ ഉദരത്തിലുള്ള ഭ്രൂണം കർത്താവാണെന്നും മറിയം ആ കർത്താവിൻ്റെ അമ്മയാണെന്നും ഏലീശോ ദൈവനിവേശനത്താൽ വിളിച്ചു പറഞ്ഞത് ഈ ലോകം അറിയട്ടെ. കുഞ്ഞുരുവായ നിമിഷം മുതൽ താൻ സത്യത്തിൽ അമ്മയാണെന്നറിയാതെ പൊന്നുണ്ണീശോയെ സ്വാർത്ഥമോഹങ്ങളാൽ അനേക അമ്മമാർ ഓടുന്നത് ഹെറോദോസിൻ്റെ പക്കലേക്കാണോ? ഉരുവാകുന്നതിന് മുൻപേ ഓരോരുത്തരുടെയും രൂപം സ്വന്തം കൈകളിൽ വരച്ചു നോക്കിയിരിക്കുന്ന പിതാവായ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നൊമ്പരമറിയാൻ അമ്മയുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുമോ? അമ്മയുടെ ഉദരത്തിൽ ആ അമ്മയുടെ കുഞ്ഞിൻ്റെ മരണമണി വൈദ്യൻ മുഴക്കുമ്പോൾ യേശുവിൻ്റെ സ്നേഹത്താൽ കുതിച്ചു ചാടേണ്ട കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് ഈശോയെ ആര് കേൾക്കാൻ? അപോഷം ചെയ്ത് ആരെങ്കിലും എന്നെ ശ്രവിക്കുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കണേ. ഉദരത്തിലും രക്തധമനികളിലും നിറയുന്ന കടും വേദനയാൽ പുളയുന്ന അമ്മ സഹിക്കാൻ വയ്യാതെ കണ്ണിറുക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ നെട്ടോട്ടം കണ്ട് കരയുന്ന ഈശോ അത് കാണാൻ ആ അമ്മയുടെ കണ്ണു തുറക്കണേ. ഇത് വായിക്കുമ്പോൾ ചിലരെങ്കിലും ചിന്തിക്കാം, ഇപ്പം അപോഷൻ വലിയ വേദനയൊന്നും ഇല്ലാതെ ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷേ മാതൃത്വത്തിൻ്റെ വേദനയുണ്ട്, അതറിയാൻ പറ്റാത്തതാണ് ഏറ്റവും വലിയ ദുരന്തം. ആ അമ്മയുടെ ഉദരത്തിൽ കിടന്ന് ആ കുഞ്ഞു കിടന്ന് ഓടും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്. എന്നെ രക്ഷിക്കണേ എന്ന് അതിന് പറയാനറിയില്ല, ശബ്ദമില്ലാതെയുള്ള കരച്ചിൽ. ആര് സഹായിക്കാനില്ല. ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കേൾക്കാൻ അമ്മമാർക്ക് സാധിച്ചെങ്കിൽ ഈ പാപം ചെയ്യുമായിരുന്നോ? രക്തപങ്കിലയായ അമ്മയെ രക്ഷിക്കാൻ കുരിശിൽ കിടന്ന് പിടഞ്ഞ് നീയൊഴുക്കിയ തിരുരക്തമൊഴുക്കുന്ന കാരുണ്യം ആ അമ്മ എന്നെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ. ഇത് പരിശുദ്ധ അമ്മ സൂചിപ്പിച്ചത് അബോർഷൻ പാപമാണെന്നും അത് ചെയ്ത മക്കള് ആ കുറ്റബോധത്തിൽ കഴിയാതെ കർത്താവിൻ്റെ രക്തത്തിന് എന്നെ രക്ഷിച്ചെടുക്കാൻ പറ്റും, ഇനി ഒരിക്കലും ഈ പാപം ലോകത്ത് ഞാൻ ചെയ്യില്ല, അത് ചെയ്യുന്നവരെ ഞാൻ തിരിച്ചു കൊണ്ടുവരുമെന്നുള്ള പ്രതിജ്ഞയെടുക്കാൻ കൂടിയാണ്. മുറിഞ്ഞു മരവിച്ച് കിടക്കുമ്പോഴും ഹൃദയമിടിച്ച് കരയുന്ന ആ കുഞ്ഞിനെ തോളിലേറ്റാൻ മുറിവേറ്റ കുഞ്ഞാടിനെ തേടി വരുന്ന ഈശോ ആ കുഞ്ഞിനെ അങ്ങ് തോളിലേറ്റുന്ന ദർശനം കാണാൻ ആവശ്യമായ പശ്ചാത്താപം ഈ പാപത്തിന് കൂട്ടുനിന്ന എല്ലാ അമ്മമാർക്കും കൊടുക്കണേ. ഇതിന് മൂഖമായി സാക്ഷ്യം വഹിക്കുന്ന ശുശ്രൂഷാലയങ്ങളെ സ്നേഹവും ജീവനും പകരുന്ന ആലയങ്ങളാക്കി മാറ്റണേ. ഉണ്ടാകട്ടെ എന്ന വചനശക്തിയാൽ ജീവനുണ്ടായ അനർഘ നിമിഷങ്ങളെക്കുറിച്ച് ബോധവാന്മാരാകാതെ അറവുശാലയിലെ കശാപ്പുകാരായി മാറുന്ന വൈദ്യന്മാർക്ക് വചനശക്തിയിലൂടെ പാപബോധം കൊടുക്കണമേ. ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടു 22,000 കുഞ്ഞുങ്ങളെ അബോർഷൻ ചെയ്ത ഒരു ഡോക്ടർ, യൂറോപ്യൻ നാട്ടിലെ ഒരു ഡോക്ടർ അത് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ് തിരിച്ചു വന്ന് വചനപ്രഘോഷകയായിട്ട് പ്രായശ്ചിത്തം ചെയ്യുന്ന കാഴ്ച പല വീഡിയോസിലും ഞാനും കണ്ടു. അത് അതുപോലെ അങ്ങനെയുള്ള വൈദ്യന്മാർക്ക് പാപബോധം കൊടുക്കണമേ. ജടിക സുഖത്തിന് മാത്രം പ്രാധാന്യം കൊടുക്കുന്ന പിതാക്കന്മാർ സ്ത്രീത്വത്തിൻ്റെ വില മനസ്സിലാക്കാതെ ഈ പാപത്തിന് കൂട്ടുനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈശോയെ അങ്ങയുടെ വളർത്തുപിതാവിൻ്റെ മാതൃക
ഇവരിൽ നിറയ്ക്കണമേ. എത്രയോ അപ്പന്മാരാണെന്നറിയോ, ഇപ്പൊ വേണ്ട നമുക്ക്. എന്ത് വേണ്ട? ഇപ്പൊ കുഞ്ഞിനെ വേണ്ട. ശരീരത്തിൻ്റെ ജഡത്തിൻ്റെ സുഖം മാത്രം അനുഭവിക്കുക സ്ത്രീയെ ഒരു കരുവാക്കിയിട്ട്, ചില സ്ത്രീകളും അങ്ങനെയുണ്ട്, ഇപ്പൊ വേണ്ട. അങ്ങനെ എത്ര കുഞ്ഞുങ്ങളെ, ഓരോ ദിവസത്തിൻ്റെ ഓരോ മണിക്കൂറുകളെ, ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളെ കൊന്നൊടുക്കുന്നില്ലേ? അങ്ങനെയുള്ളവർക്ക് മാനസാന്തരം ലഭിക്കാൻ പ്രാർത്ഥിക്കണം. വളർത്തുപിതാവായ യോസേഫ് പിതാവിൻ്റെ മാതൃക ഇവരിൽ നിറയ്ക്കണമേ. കരയാനോ എതിർക്കാനോ കഴിയാതെ ഇവരുടെ ക്രൂരതകൾക്കിരയായി ഈ ലോകത്ത് ജീവിക്കാൻ അർഹത നഷ്ടപ്പെട്ടു പോയ മക്കളുടെ ആത്മാക്കൾ ഇവർക്കായി പ്രാർത്ഥിക്കുന്നുണ്ടെന്ന ബോധ്യത്തിലൂടെ ഗർഭഛിദ്രം ചെയ്തവർ സൗഖ്യം പ്രാപിക്കുമെന്നും ലോകം അറിയട്ടെ. അമ്മ നമ്മളെ പ്രാർത്ഥിപ്പിക്കുകയാണ്. അമ്മേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഇവരെ സമർപ്പിക്കുമ്പോൾ മുറിവേൽക്കുന്ന കുഞ്ഞുങ്ങളെ ആത്മീയ ഉദരത്തിൽ വഹിക്കുന്ന ആത്മീയ ശുശ്രൂഷകരാകുവാൻ ഇവരെ ഒരുക്കണമേ എന്ന് കേണപേക്ഷിക്കുന്നു. അതുവഴി ലോകം മുഴുവനും ഈ പാപശാപത്തിൽ നിന്നും മോചനം പ്രാപിക്കട്ടെ. സകല വിശുദ്ധരെ, മാലാഖമാരെ, പ്രാർത്ഥിക്കണമേ. ആമേൻ, ആമേൻ എന്നുള്ള പ്രാർത്ഥനയോടെ ആ പ്രാർത്ഥന അവസാനിക്കരുത്. ഈ പ്രാർത്ഥനയുടെ വക്താക്കളായി മാറണം നമ്മൾ ഓരോരുത്തരും. ജനിക്കാൻ അർഹതയുണ്ടായിട്ടും ജനിക്കാതെ പോയ ശിശുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അവരുടെ മാധ്യസ്ഥം തേടണം. ജനിക്കാൻ അർഹത ലഭിച്ച നമ്മൾ ഓരോരുത്തരും അനുതാപം ലോകത്തിൽ നിറയാൻ, എല്ലാ അബോർഷൻ ക്ലിനിക്കുകളും അടച്ചുപൂട്ടപ്പെടാൻ കുഞ്ഞിനെ നിന്റെ ഒരു പ്രായശ്ചിത്തം നിറഞ്ഞ പ്രാർത്ഥനയ്ക്ക് സാധിക്കും. ജപമാല കരങ്ങളിലെടുത്ത് അബോർഷൻ ക്ലിനിക്കുകൾ അടച്ചുപൂട്ടാനായിട്ട് പ്രാർത്ഥിക്കണമേ. 38-ാമത്തെ സന്ദേശം പരിശുദ്ധ അമ്മ തന്നത് 2000 ജൂൺ 10 പന്തക്കുസ്ത ദിനത്തിലാണ്. അമ്മ പറഞ്ഞു, കുഞ്ഞുമക്കളെ, പരിശുദ്ധാത്മാവിനായുള്ള തീരാത്ത ദാഹം നിങ്ങളിൽ ഓരോരുത്തരിലും ഉണ്ടാകണമെന്ന ആഹ്വാനവുമായി ഈ നല്ല ദിനത്തിൽ ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നു. അമ്മ വരുമ്പോൾ എപ്പോഴും മക്കൾക്ക് ഒരു സമ്മാനം കൊണ്ടാണ് വരുന്നേ. ദൈവത്തിൻ്റെ സമാധാനം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൃപ, പ്രാർത്ഥിക്കാനുള്ള അനുഗ്രഹം, ഇതൊക്കെയാണ് തരുന്നത്. ഇന്ന് അമ്മ പറയുന്നു, പരിശുദ്ധാത്മാവിനായുള്ള തീരാത്ത ദാഹം നിങ്ങളിൽ ഉണ്ടാകണമെന്ന ആഹ്വാനമാണ്, ആഹ്വാനം നൽകിക്കൊണ്ടാണ് ഞാൻ നിങ്ങളുടെ അരികിലേക്ക് വന്നിരിക്കുന്നത്. അമ്മ പറഞ്ഞു, പരിശുദ്ധാത്മാവേ വരിക, അങ്ങയുടെ ഏറ്റവും ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയുള്ള മാധ്യസ്ഥത്താൽ വരിക എന്ന പ്രാർത്ഥന ആവർത്തിച്ചുരുവിട്ട് പരിശുദ്ധാത്മാവിൽ നിറയുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനായി ദാഹിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവേ വരിക, അങ്ങയുടെ ഏറ്റവും ഇഷ്ടദാസിയായ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മാധ്യസ്ഥത്താൽ വരിക, ഞങ്ങളിൽ നിറയുക, ഞങ്ങളെ ദൈവസ്നേഹത്തിൽ നിറയ്ക്കുക, ദൈവസ്നേഹത്തിൻ്റെ വഴിയിൽ വഴി ഞങ്ങളെ പഠിപ്പിക്കുക. എൻ്റെ വിമല ഹൃദയമാകുന്ന പ്രാർത്ഥനാ മണ്ഡപത്തിൽ നിങ്ങളെ ഞാൻ ഒരുമിച്ച് കൂട്ടുന്നു. എവിടെയാ ശിഷ്യന്മാർ സഹിയോൻശാലയിൽ ഒരുമിച്ച് കൂടിയത്? അമ്മയുടെ വിമല ഹൃദയമാകുന്ന ഒരു പ്രാർത്ഥനയുടെ മണ്ഡപമുണ്ട്, ഒരു പ്രാർത്ഥനയുടെ കളരിയുണ്ട്, കളരി അഭ്യസിക്കാനുള്ളൊരിടമുണ്ട്. നമുക്കും ആ ഇടം ഏറ്റവും പരിചിതമാണ്, പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം. അമ്മ നമ്മളെ ഈ രാവിലെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. അമ്മയുണ്ട്, അമ്മയുടെ പ്രാർത്ഥനാ മണ്ഡപമാകുന്ന വിമല ഹൃദയമുണ്ട്. എല്ലാവരും ആ ഹൃദയത്തിലാണ് ഇപ്പോൾ. എന്നിട്ട് പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹിക്കുകയാണ്. ഈ ഒരു ചിന്തയോടെ ആകണമേ ഈ സന്ദേശങ്ങൾ ശ്രവിക്കുന്നത്. നിങ്ങൾ ഈ ഹൃദയത്തിലായിരിക്കുക എന്നത് എൻ്റെ തിരുക്കുമാരൻ്റെ തിരുഹിതമാണ്. ഈ ഹൃദയം നിങ്ങളുടെ രക്ഷാസങ്കേതമാണ്. മക്കളെ, ദിവ്യനീതിയുടെ കാസ നിറഞ്ഞിരിക്കുന്നു. ഏറ്റവും നിണപൂരിതമായ മണിക്കൂറുകൾ നിങ്ങൾക്കു മുൻപിൽ ഒരുക്കപ്പെടുന്നു. അധാർമികതയാൽ ഭൂമി മറയ്ക്കപ്പെട്ടിരിക്കുന്നു. അമ്മയുടെ സ്വരമാണേ, ശ്രദ്ധയോടെ കേൾക്കണമേ. അധാർമികത, ധാർമികത ഇല്ലാത്ത അവസ്ഥയാൽ ഭൂമി
നിറയ്ക്കപ്പെട്ടിരിക്കുന്നു. എന്തുകൊണ്ടാ, എന്താ ഇതിൻ്റെയൊക്കെ കാരണം? ആധുനിക ലോകത്തിൻ്റെ ആനുകാലിക തെറ്റാണ് തെറ്റിനെ തെറ്റായി കാണാൻ പറ്റാത്ത അവസ്ഥ. മതത്യാഗം, പാപത്തിൻ്റെ പടർച്ച, അന്ധകാരശക്തികളുടെ ഭരണവിജയം, ഇവയെല്ലാം മനുഷ്യരിലൂടെ സാധ്യമാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. പാപത്തിൻ്റെ പടർച്ച, അന്ധകാരശക്തികളുടെ ഭരണവിജയം എല്ലാ തലത്തിലും. ഭരണം വിജയിക്കുന്നു എന്ന് അവകാശപ്പെടുമ്പോഴും ലോകം പാപത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുക. രക്ഷപ്പെടാൻ മാർഗമില്ലാതെ സമ്പദ് വ്യവസ്ഥയും മറ്റ് എല്ലാ കാര്യങ്ങളും ക്രമീകരണങ്ങളും താഴെത്തട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ഭരണം വിജയിക്കുന്നു. ഭരണകർത്താക്കളുടെ കസേരകൾ ഉയരുന്നു. നമ്മളാണ് കേട്ടോ അതിന് കാരണം. പരിശുദ്ധാമ്മയുടെ സ്വരം കേൾക്കണമേ. അന്ധകാര ശക്തികളുടെ ഭരണവിജയം, ഇവയെല്ലാം മനുഷ്യരിലൂടെ സാധ്യമാകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. കാരുണ്യത്തിൻ്റെ മഹത്തായ വിജയത്തിനെതിരെയുള്ള സാത്താൻ്റെ പോർവിളിയാണത്. അതിനാൽ മക്കളെ, തിരിച്ചറിവോടെ മടങ്ങി വരൂ. എൻ്റെ ശക്തമായ മുന്നറിയിപ്പിൻ്റെ സമയങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. അത് നിലനിൽക്കുകയല്ല, കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഓ ദുഷിച്ചതും ദൈവത്തിൽ നിന്ന് അകന്നിരിക്കുന്നതുമായ മനുഷ്യവംശമേ, മാനസാന്തരത്തിൻ്റെ മാർഗത്തിലൂടെ മടങ്ങി വരികയും രക്ഷകനായ യേശുവിലേക്ക് തിരിയുകയും ചെയ്യുക. മടങ്ങിവരുവിൻ്റെ, തിരിച്ചുവരവിൻ്റെ പാതയിലേക്ക് ഈശോ നമ്മെ വിളിക്കുകയാണ്. മടങ്ങി വരിക, തിരിച്ചു വരിക ദൈവത്തിൻ്റെ പാതയിലേക്ക്, സമാധാനത്തിൻ്റെ മാർഗത്തിലേക്ക്. പരിശുദ്ധ കുർബാനയിലുള്ള സജീവ പങ്കാളിത്തം, വചനം തന്നെയായ യേശുവിനെ സ്വീകരിച്ചുകൊണ്ടുള്ള ജീവിതം, വിമല ഹൃദയത്തോടുള്ള ഭക്തി, വിശ്വാസം, ശരണം, നിരന്തരമായ പ്രാർത്ഥന, വിശിഷ്യ ജപമാല പ്രാർത്ഥന, ഇവ നിങ്ങളുടെ ജീവിതത്തിലെ സുപ്രധാന ഘടകങ്ങളാകട്ടെ. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ അതാകട്ടെ. പരിശുദ്ധ കുർബാന, വചനമനുസരിച്ചുള്ള ജീവിതം, വിമല ഹൃദയത്തോടുള്ള ഭക്തി, വിശ്വാസം, ശരണം, നിരന്തരമായ പ്രാർത്ഥന, വിശിഷ്യ ജപമാല പ്രാർത്ഥന, ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഘടകങ്ങളാക്കണം. മക്കളെ, അവഹേളനത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും കൂരമ്പുകൾ നിങ്ങൾക്ക് നേരെ പാഞ്ഞു വന്നാലും ഒരിക്കലും നഷ്ടധൈര്യരാകരുത്. അതെ, അവഹേളനത്തിൻ്റെയും തിരസ്കരണത്തിൻ്റെയും കൂരമ്പുകൾ നമുക്ക് നേരെ പാഞ്ഞു വന്നാലും നഷ്ടധൈര്യരായിട്ടിരിക്കരുത്. അത് സാത്താൻ ഇഷ്ടമാണ്, അത് ഈശോയ്ക്ക് ഇഷ്ടമല്ല. ആരും എന്ത് പറയട്ടെ, നമ്മളിൽ സത്യമുണ്ടെങ്കിൽ, നമ്മൾ സത്യത്തിൻ്റെ വഴിയിലാണെങ്കിൽ, കാപട്യം നമ്മൾ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനു നമ്മൾ ഭയപ്പെടണം? മറ്റുള്ളവർ കുറ്റപ്പെടുത്തുമെന്ന് ഓർത്തിട്ട്, മറ്റുള്ളവർ കളിയാക്കുമെന്നോർത്ത്, ആ കളിയാക്കലുകളുടെ മുൻപിൽ ജീവിച്ചു തീർക്കേണ്ടതല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം, തിരസ്കരണം ഉണ്ടായാലും അവഹേളനം ഉണ്ടായാലും എന്ത് കൂരമ്പുകൾ നമ്മുടെ നേരെ പാഞ്ഞു വന്നാലും നഷ്ടധൈര്യരാകാതെ യേശുവിന് വേണ്ടി ചങ്കുറപ്പോടെ സാക്ഷ്യം വഹിച്ച് നിരന്തരം പ്രാർത്ഥിച്ച്, പ്രാർത്ഥനയായി പ്രത്യാശയോടെ വിശ്വാസത്തോടെ ജീവിക്കേണ്ടവരാണ് നമ്മളെന്ന് അമ്മ ഓർമ്മിപ്പിച്ചിട്ട് അമ്മ പറയാ, ഈ അമ്മയെ നിങ്ങൾ സ്നേഹിക്കുന്നു എന്നതിനാൽ നിന്ദിക്കപ്പെടും, പ്രകാശത്തിലേക്ക് നോക്കുന്നു എന്നതിനാൽ കണ്ണുനീർ ഒഴുക്കേണ്ടി വരുന്നു, എന്നോടൊപ്പം യേശുവിന് ആത്മാക്കളെ നേടുന്നു എന്നതിനാൽ ഞെരുക്കപ്പെടുന്നു. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ, ഞെരുക്കപ്പെടുന്നെങ്കിലും തകർക്കപ്പെടില്ല നമ്മൾ. എങ്ങനെയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണെന്ന രീതിയിൽ സ്വീകരിച്ചാൽ, മറ്റുള്ളവർ പറയുന്നതിനൊക്കെ ഉത്തരം കൊടുത്തിട്ട് സ്വയം നീതീകരിക്കാൻ ശ്രമിച്ചാൽ നമുക്കിതിനൊന്നും സമയമുണ്ടാവില്ല. ഇന്ന് ഞാനിവിടെ നിങ്ങളുടെ മുൻപിൽ നിൽക്കുന്നത് ഒത്തിരി അവഹേളനങ്ങളും തിരസ്കരണങ്ങളും കുറ്റപ്പെടുത്തലുകളും ഒക്കെ കേട്ടിട്ടുണ്ട്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നത് കൊണ്ട്, അമ്മയെ സ്നേഹിക്കുന്നത് കൊണ്ടും കണ്ണുനീർ താഴ്വരയിലേക്ക് തള്ളിയിട്ട ഒരുപാട് അനുഭവങ്ങളുണ്ട്. പ്രകാശമായ യേശു ക്രിസ്തുവിനെ നോക്കി പ്രകാശത്തിലേക്ക് ലോകത്തെ കൂട്ടിക്കൊണ്ടുവരാൻ എളിയ ശ്രമം നടത്തുന്നത് കൊണ്ട് ഒരുപാട് കണ്ണുനീർ ഒഴുക്കേണ്ടി വന്നിട്ടുണ്ട്.
ഞാൻ അനുഭവിച്ചത് വിളിച്ചു പറയുകയല്ല, ഇതൊക്കെ നമുക്ക് അവകാശപ്പെട്ടതാണ്. കാരണം നമ്മുടെ കർത്താവിന് നമ്മളിതല്ലേ കൊടുത്തത്, നമ്മൾ സ്വീകരിക്കണം എന്ന് കരുതി നഷ്ടധൈര്യമാകാതെ. പലപ്പോഴും പിശാചിങ്ങനെ ചിന്തിപ്പിക്കും, നീ മഹപ്പോക്ക, നിനക്ക് ദൈവവചനം പറയാനോ ദൈവത്തിൻ്റെ സാക്ഷി ലോകത്തിന് കൊടുക്കാനോ ഒരു യോഗ്യതയുമില്ല, എന്ത് ബലഹീനയാണ്, എന്ത് കുറവാണ് നിനക്കുള്ളത്, ഒത്തിരി കുറവുകളില്ലേ എന്നൊക്കെ ചിന്തിപ്പിക്കും നമ്മളെ മനസ്സ് മടുപ്പിക്കാനായിട്ട്. അത് സാത്താൻ്റെ തന്ത്രങ്ങളുടെ ഒരു ഗംഭീരം നിറഞ്ഞ പ്രകടനം. അത് നമ്മളതിന് നിന്നു കൊടുക്കരുത് കേട്ടോ. നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കിയിരുന്നാൽ ഒരിക്കലും നമുക്ക് നന്മ ചെയ്യാൻ പറ്റില്ല. നന്മ ചെയ്യാൻ ലോകത്ത് ഒരുപാട് അവസരങ്ങളുണ്ട്, നന്മ പറയാനുമുണ്ട്. പറയാനും പ്രവർത്തിക്കുവാനും നമ്മൾ സന്നദ്ധരാകുന്നത് നമ്മളിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവിനെ കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ്. ഒരു വ്യക്തിയുടെയും ഒരു സാഹചര്യങ്ങളുടെയും ഒരു സംവിധാനങ്ങളുടെയും കുറ്റപ്പെടുത്തലുകളുടെ മുൻപിൽ അടിയറ വയ്ക്കരുത് നമ്മുടെ ജീവിതം. കാരണം എൻ്റെയും നിൻ്റെയും ജീവദാതാവ് യേശു ക്രിസ്തുവാണ്. ആരൊക്കെ യേശുവിനെ തള്ളിപ്പറഞ്ഞിട്ടും കുരിശെടുത്ത് മുന്നോട്ട് പോയില്ലേ, അത് എന്നെ കണ്ടിട്ടാ, അത് കുഞ്ഞെ നിന്നെ കണ്ടിട്ടാ, നിന്നെ രക്ഷിക്കണമെന്നുള്ളൊരൊറ്റ ലക്ഷ്യമേ യേശുവിനുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ആര് കല്ലെറിഞ്ഞപ്പോഴും എത്ര ചമ്മട്ടിയടി ഏറ്റിട്ടും കൽത്തുറങ്കിൽ അടച്ചിട്ടും കരങ്ങൾ കൂട്ടിക്കെട്ടി ഒരു ജയിൽ പുള്ളിയെ പോലെ കൊണ്ടു നടന്നിട്ടും പീഡാസഹനത്തിന് മുൻപുള്ള 33 വർഷത്തെ ജീവിതത്തിൽ ഒരുപാട് സഹനങ്ങൾ സ്വീകരിച്ചിട്ടും ഭ്രാന്തനാണെന്നും വ്യഭിചാരിയാണെന്നും മുദ്ര കുത്തിയിട്ടും തിരിഞ്ഞു നോക്കാതെ മുന്നോട്ട് നടന്നത് നമ്മൾ കർത്താവിൻ്റെ മുൻപിലുണ്ടായിരുന്നു. നമ്മുടെ ആത്മാവിനെ നോക്കിയപ്പോൾ ഈശോയ്ക്ക് ആ സഹനങ്ങളെല്ലാം രക്ഷയായിരുന്നു. അതായിരിക്കണം നമ്മൾ പിന്തുടരേണ്ട വഴിയും. എന്നോടൊപ്പം യേശുവിന് ആത്മാക്കളെ നേടുന്നു എന്നതിനാൽ ഞെരുക്കപ്പെടുന്നു. അമ്മ പറയുക എന്നിട്ട്, മക്കളെ ഇപ്പോഴാണ് നിങ്ങൾ സന്തോഷിക്കേണ്ടത്, കാരണം തിരുവചനം നിങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. തിരസ്കരിക്കപ്പെടുമ്പോൾ, ഞെരുക്കപ്പെടുമ്പോൾ, മുറിക്കപ്പെടുമ്പോൾ നമ്മൾ സന്തോഷിക്കണമെന്ന് ഒരു അമ്മ പറയുന്നത്, പഴയ നിയമത്തിലെ 7 മക്കളെ നിഷ്കരുണം കൊലപ്പെടുന്നത് നോക്കി നിന്ന ഒരു അമ്മയുണ്ട്. നമ്മൾ അവരെ വിശുദ്ധരായി കണ്ട് വണങ്ങുന്നുണ്ട്. ആ അമ്മ ഓരോ മക്കളുടെയും മരണത്തിന് സമയത്ത് പറഞ്ഞു, മക്കളെ സങ്കടപ്പെടണ്ട, അവർ തരുന്ന പീഡനത്തിൻ്റെ മുൻപിൽ നിങ്ങൾ തോറ്റോടരുത്. അല്പം കഴിയുമ്പോൾ മുഖാമുഖം കണ്ട് നിങ്ങൾ ആനന്ദിക്കാൻ പോകുന്ന ദൈവസ്നേഹത്തിൻ്റെ തിരുമുൻപിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം ബലിയായി കൊടുത്തോ. അങ്ങനെ ബലിയാകണമെന്നാണ് അമ്മ, പരിശുദ്ധ അമ്മയും നമ്മളോട് പറയുന്നത്. ഇങ്ങനെ തിരസ്കരണം കിട്ടുമ്പോൾ, അടി കിട്ടുമ്പോൾ നമ്മൾ സന്തോഷിക്കണം. അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിന് ഒരു അർത്ഥമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം സാത്താന് നമ്മളോട് വെറുപ്പാണ്. അതാണല്ലോ ഏറ്റവും വലിയ സൈൻ, ഏറ്റവും വലിയ അടയാളം. തിരുവചനം നിങ്ങളിലൂടെ പൂർത്തീകരിക്കപ്പെടുന്നു. ആകയാൽ മക്കളെ, നിങ്ങളുടെ എളിയ ജീവിതവും സഹനങ്ങളും നിശബ്ദമായി അനുഭവിക്കുന്ന കൈപ്പേറിയ അനുഭവങ്ങളും മധുരമായും സമർപ്പണയോഗ്യമായും പുത്രനിലൂടെ പിതാവിന് സമർപ്പിക്കാൻ ഈ അമ്മ തയ്യാറായിരിക്കുന്നു. നമ്മൾ തയ്യാറായാൽ മതി. മക്കളെ, പ്രകൃതിക്ഷോഭങ്ങളും യുദ്ധങ്ങളും കലാപങ്ങളും ഏറെ വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ മനുഷ്യൻ തിരിച്ചറിവിലേക്കും മാനസാന്തരത്തിലേക്കും വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അമ്മ പറഞ്ഞിട്ടുണ്ട് മുൻകൂട്ടി, പ്രകൃതിക്ഷോഭങ്ങൾ, യുദ്ധങ്ങൾ, കലാപങ്ങളെല്ലാം വർദ്ധിക്കും ലോകത്ത്. കാരണം ഇതിലൂടെയെല്ലാം തിന്മ പ്രവർത്തിക്കാൻ നോക്കിയിരിക്കുക. അതെല്ലാം ഉണ്ടാകും. അതുണ്ടാകുന്നത് മനുഷ്യൻ തിരിച്ചറിവിലേക്ക്, ഇതൊക്കെ ഉണ്ടാകുന്ന ലോകത്ത് ജീവിക്കുന്ന മനുഷ്യൻ തിരിച്ചറിവിലേക്ക്, യേശുവിലേക്ക്, മാനസാന്തരത്തിലേക്ക് വരാനുള്ളതാണെന്നും അങ്ങനെയുള്ള കാലം അതിക്രമിച്ചു കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അമ്മ പറയുന്നു. സമർപ്പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കാത്ത മക്കളെയോർത്ത് ഞാൻ കരയുന്നു. ഇങ്ങനെയുള്ള ജീവിതം സമർപ്പണമായിട്ട് ഇങ്ങനെയൊക്കെ അവസരങ്ങൾ ഉണ്ടാകുമ്പോഴും സമർപ്പണത്തിൻ്റെ മൂല്യം മനസ്സിലാക്കി ദൈവസന്നിധിയിൽ നമുക്ക് ജീവിക്കണം. തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കണം. മക്കളെ, പ്രാർത്ഥിക്കുക, തിരുസഭയ്ക്കായിട്ട് പ്രാർത്ഥിക്കുക. വികൃതമായതിനെ നേരെയാക്കുന്ന, മുറിവേറ്റതിനെ സുഖപ്പെടുത്തുന്ന,
അടച്ചു പൂട്ടിയതിനെ തുറക്കുന്ന പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ശത്രുവായ പിശാച്ച് വളരെ കൗശലക്കാരനും നിർദ്ധയനുമാണ്. അവനെതിരെയുള്ള ഭീകര സമരത്തിൽ മക്കളെ, നിങ്ങൾ ഈ അമ്മയോടൊപ്പം ചേരുക. കർത്താവിൻ്റെ ഏറ്റവും ചെറിയ അടിമയായ നിങ്ങളുടെ അമ്മയെ കണ്ടോ, ഇത്രയ്ക്ക് ഉന്നത സ്ഥാനത്തിലിരിക്കുന്ന ത്രിലോക രാജ്ഞിയായ അമ്മ പറയാ, കർത്താവിൻ്റെ ഏറ്റവും ചെറിയ ഒരടിമയാ ഞാൻ. ഈ അമ്മയെ അവിടുത്തെ സ്നേഹപദ്ധതിയുടെ പൂർത്തീകരണം ഭരമേൽപ്പിച്ചിരിക്കുന്നു. പിതാവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചത്തെയും പിതാവിൻ്റെ വചനത്തിൻ്റെ വെളിച്ചം യേശു ക്രിസ്തു, ആ യേശു ക്രിസ്തുവിനെയും സ്നേഹത്തെയും മഹിമയെയും നിഷ്പ്രഭമാക്കിക്കൊണ്ട് നിരീശ്വരത്വം പ്രചരിപ്പിച്ച് സാത്താൻ വിജയിക്കുന്നത് കണ്ട് ക്ഷമയോടെ ഇരിക്കാൻ അമ്മയ്ക്ക് സാധിക്കുന്നില്ല. മക്കളെ, പ്രാർത്ഥിക്കുക, തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുക. സർവത്ര വ്യാപിച്ചിരിക്കുന്ന കൂരിരുട്ട് കണ്ട് നിങ്ങൾ പരിഭ്രമിക്കേണ്ട, ഇത് എൻ്റെ ശത്രുവിൻ്റെ ആസൂത്രണത്തിൻ്റെ ഭാഗമാണെന്ന് ഈ അമ്മ അറിയുന്നു. നിങ്ങൾ ഇതോടൊപ്പം മനസ്സിലാക്കേണ്ട സത്യം ഇതാണ്, എൻ്റെ വിജയകരമായ പദ്ധതിയുടെ ഇരുട്ടിനെ നിഷ്കാസനം ചെയ്തുകൊണ്ട് പ്രകാശത്തെ എങ്ങും വ്യാപിപ്പിക്കുന്ന എൻ്റെ പദ്ധതിയുടെ ഭാഗമാണത്. ഇരുട്ട് വന്നോട്ടെ, പേടിക്കേണ്ട, ഇരുട്ടിൻ്റെ മാറ്റി പ്രകാശം തരാൻ കഴിവുള്ള അമ്മ നമ്മുടെ കൂടെയുണ്ട്. പ്രകാശം തന്നെയായ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ അമ്മ നമ്മെ പഠിപ്പിക്കുന്നു, ഓർമ്മിപ്പിക്കുന്നു. പ്രാർത്ഥിക്കാം നമുക്ക്. എൻ്റെ പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പരിപൂർണ സമർപ്പണം നടത്തി എൻ്റെ വിമല ഹൃദയമാകുന്ന പ്രാർത്ഥനാശാലയിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാൻ സ്വയം സന്നദ്ധരാകുക. യേശു തൻ്റെ രക്ഷാകര പ്രവൃത്തിയുടെ ഏറ്റവും വിലയേറിയ ഫലത്തെ, അതായത് പരിശുദ്ധാത്മാവിനെ, തൻ്റെ വ്യക്തിത്വത്തിൻ്റെയും ദിവ്യ ദൗത്യത്തിൻ്റെയും സാക്ഷിയെ, ആരാണ് ആ സാക്ഷി? പരിശുദ്ധാത്മാവ്. ആ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്കിതാ ധാരാളമായി നൽകുന്നു. വരൂ മക്കളെ, നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഒരു പ്രാർത്ഥനയാണ് പിന്നീട് എഴുതിച്ചത്. ആ പ്രാർത്ഥന നമുക്ക് ചൊല്ലാം. ഞാൻ ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ സാധിക്കുന്നവർ അതിൽ പങ്കെടുക്കാനായിട്ട് ശ്രമിക്കണമേ. പ്രാർത്ഥന ഒപ്പം പ്രാർത്ഥിക്കാനായിട്ട് ശ്രമിക്കണമേ. മൃത്യുവിനെ ജയിച്ചവനും പാപമേശാത്തവനുമായ ഞങ്ങളുടെ രാജാവായ യേശു ക്രിസ്തുവേ, ഈ വിശ്വത്തെ മുഴുവനും ദൈവപിതാവിൻ്റെ മഹത്വം പ്രഘോഷിക്കാൻ സാധിക്കുന്ന വിധത്തിൽ അവിടുന്ന് ഒരുക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പൂരിതരാക്കി ഞങ്ങളുടെ മേലുള്ള അവിടുത്തെ മഹനീയ ഭരണം പുനഃസ്ഥാപിക്കണമേ. ഓ സ്നേഹത്തിനാത്മാവേ, അങ്ങ് എഴുന്നള്ളി വന്ന് ഈ ഭൂമുഖത്തെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമേ. സമസ്ത സഭയെയും നവീകരിച്ച് എങ്ങും പടർന്നിരിക്കുന്ന കൂരിരുളിൽ പ്രകാശിക്കുന്ന പ്രഭയാർന്ന ദീപമായി വിശുദ്ധിയുടെ പൂർണതയിലൂടെ സഭയെ നയിക്കണമേ. ദൈവത്തിൻ്റെ സ്നേഹസൃഷ്ടികളായ മനുഷ്യരെല്ലാം ഒരൊറ്റ കുടുംബമായി ജീവിക്കാൻ തക്കവണ്ണം സ്വാർത്ഥതയുടെയും അശുദ്ധതയുടെയും അനീതിയുടെയും മുറിവുകളങ്ങ് സുഖമാക്കണമേ. ലോകമോഹങ്ങളിൽ നിന്നും സാത്താൻ്റെ കരവലയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. ഓ പരിശുദ്ധാത്മാവേ, അങ്ങയുടെ പ്രിയ മണവാട്ടിയായ ഞങ്ങളുടെ അമ്മയുടെ വിമല ഹൃദയത്തിൻ്റെ ശക്തിയേറിയ മാധ്യസ്ഥത്താൽ എഴുന്നള്ളി വരിക. അവിടുത്തെ ശക്തമായ സ്നേഹപ്രവർത്തനത്തിൻ്റെ പ്രഭാവത്താൽ ഈ ലോകമാകുന്ന മരുഭൂമി കൃപാവരമാകുന്ന സമൃദ്ധിയിൽ നിറയട്ടെ. ഓ ദിവ്യാത്മാവേ, പുതിയ ആകാശവും പുതിയ ഭൂമിയും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. ആവേ മരിയ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ. മാതാവിൻ സന്ദേശങ്ങൾ മാനവരോടായി കേഴുന്നു, പാപവഴികൾ ഉപേക്ഷിപ്പിൻ, പാപിക്കായി പ്രാർത്ഥിപ്പിൻ.
ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവകുഞ്ഞാടെ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ജീവൻ നൽകുന്ന അപ്പം യേശു ക്രിസ്തു, അവൻ നമ്മുടെ മധ്യയുണ്ട്. ദിവ്യകാരന്റെ നാഥന്റെ വലിയ സാന്നിധ്യം നമുക്ക് തിരിച്ചറിയാം. ആരാധന 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 ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാവരും ചേർന്ന് ആരാധിക്കട്ടെ. ഹല്ലേലൂയ യേശുവേ, ആരാധന ആരാധന ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അഭിഷേകത്തെ പകരണമേ, സൗഖ്യത്തെ പകരണമേ, വിടുതലിനെ പകരണമേ. ഭവശക്തികള് യേശു നാമത്തിൽ തകർന്നു പോകട്ടെ. ഹല്ലേലൂയ 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 യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെ കൃപകളാൽ നിറയ്ക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ഞങ്ങളെല്ലാവരെയും ആത്മസംയമനം എന്ന സുകൃതം കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എൻ്റെ പ്രിയമുള്ളവരെ, നമുക്ക് ഫാത്തിമയില് മാലാഖ പഠിപ്പിച്ച, കുട്ടികളെ പഠിപ്പിച്ച മാപവേഷ പ്രാർത്ഥന നമുക്കിതാ ഒന്നു ചേർന്ന് കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ അവിടുത്തെ സന്നിധിയിൽ അണഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ചേർന്ന് പ്രാർത്ഥിക്കാം. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, യോഹന്നാന്റെ സുവിശേഷം 6:35 പറയുന്ന ഞാനാണ് ജീവന്റെ അപ്പം, എന്റെ അടുക്കൽ വരുന്നവന് ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. പലതരം വിശപ്പുകളാല്, ദാഹത്താല്, ശരീരത്തിൻ്റെ മനസ്സിൻ്റെ പല രീതിയിലുള്ള പീഡകളാൽ വലയുന്ന രോഗികളായ ദുർബലരായ നമുക്ക്, ആശ്രയമില്ലാത്ത നമുക്ക്
കർത്താവിന്റെ സന്നിധിയിലേക്ക് ഈ രാത്രിയിൽ ഓടി അണയാം. പ്രിയമുള്ളവരെ, അവിടുന്ന് തന്റെ കൃപാവരം കൊണ്ട് നമ്മളെ മൂടട്ടെ. ഒപ്പം തന്നെ നമുക്ക് വളരെ പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമുക്ക് ഈ ഷെക്കീന മിനിസ്ട്രിയെ ഓർക്കാം. പ്രിയമുള്ളവരെ, ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെ നമുക്കിപ്പോൾ ഓർത്ത് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടത്തിൽ സ്വർഗം കനിഞ്ഞു നൽകിയ ഒരു ശുശ്രൂഷയാണ് പ്രിയമുള്ളവരെ ഇത്. ഇതിനൊരുപാട് ഭാരങ്ങളുണ്ട്, ഇതിനൊരുപാട് പ്രയാസങ്ങളുണ്ട്. സെക്യുലർ വേൾഡിലാണ് പ്രിയമുള്ളവരെ കർത്താവ് ഷെക്കൈന മിനിസ്ട്രിയെ നട്ടിരിക്കുന്നത്. സാത്താൻ അവന്റെ കൂരം ഉപയോഗിച്ച് ഈ ചെറു ചെടിയെ, സ്വർഗം നട്ട ഈ ചെടിയെ പലപ്പോഴും ആക്രമിക്കുന്നുണ്ട്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രിയ മക്കളെ, നമ്മൾ പ്രാർത്ഥന കൊണ്ട് മറ്റുള്ള നമ്മുടെ എല്ലാ സൗകര്യങ്ങൾ കൊണ്ട് നമ്മളീ മിനിസ്ട്രിയെ താങ്ങണം. ഒരു നിമിഷം ഈ മിനിസ്ട്രിയെ നയിക്കുന്ന ബഹുമാനപ്പെട്ട സന്തോഷപ്രദനെ ഓർത്ത് നമ്മൾ മനസ്സിലാക്കണം. പ്രിയമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ പല രീതിയിലുള്ള മാനസിക ശാരീരിക പീഡകളിലൂടെ അദ്ദേഹം കടന്നു പോകുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ ഒരു മിനിസ്ട്രിയോട് ചേർന്ന് നിൽക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയ സത്യമാണ് പ്രിയമുള്ളവരെ ഇത്. ഒരു നിമിഷം എല്ലാ മേഖലകളും വിട്ടുകൊടുത്തുകൊണ്ട് ഹൃദയം തുറന്ന് നമുക്കൊന്നു ചേർന്ന് പ്രാർത്ഥിക്കാം. സാത്താന്റെ പീഡകളിൽ നിന്ന് ദൈവമേ ഈ മനുഷ്യനെ സംരക്ഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. തിരുസഭയോട് ചേർന്ന്, പരിശുദ്ധ പിതാവിനോട് ചേർന്ന്, എല്ലാ കർദ്ദിനാൾമാരും ബിഷപ്പിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ വൈദിക കൂട്ടായ്മയിൽ പ്രാർത്ഥിക്കുന്നു കർത്താവേ. യേശുവേ യേശുവേ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന ആരാധന ആരാധന. ഒപ്പം തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് കർത്താവിനോട് നന്ദി പറയാം. പ്രിയമുള്ളവരെ, ഇതൊരു ബോണസ് പീരീഡ് അല്ലേ ഇത്? വീണ്ടും കർത്താവ് കൃപയുടെ ദിനങ്ങൾ നീട്ടിയേക്കുകയാണ്. നമ്മൾ ഈ ശുശ്രൂഷയെ, തുടർ ദിനങ്ങളിലെ ശുശ്രൂഷയെ നമ്മൾ വളരെ സീരിയസ് ആയിട്ട് കാണണം. നമ്മൾ കടന്നു വരണം, നമ്മൾ പ്രാർത്ഥിക്കണം. വരും ദിനങ്ങളിൽ വരുന്ന ബഹുമാനപ്പെട്ട വൈദികർക്കും മറ്റുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് ആത്മായ സ്ഥലം വൃത്തിയമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒന്നു ചേർന്ന് വരണം. നിങ്ങൾ ഈ ശുശ്രൂഷ നിങ്ങൾ പ്രാധാന്യത്തോടെ കാണണം. നിങ്ങൾ പ്രാർത്ഥിക്കണം. നമുക്ക് ഒരു നിമിഷം ഈ വരും ദിനങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. സുസി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ കൃപ വർഷിക്കണമേ കർത്താവേ, കൃപ വർഷിക്കണമേ യേശുവേ, ഇടപെടണമേ കർത്താവേ, പരിശുദ്ധാത്മാവേ. ആരാധന 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 ആരാധന. ഒപ്പം തന്നെ നമുക്ക് പ്രത്യേകമായിട്ട് ഓഗസ്റ്റ് 15-ാം തീയതിയിലെ 2 ശുശ്രൂഷകൾ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. 0 മലബാർ മെത്രാൻ സെനഡ്, നമുക്ക് നമ്മുടെ സഭയ്ക്ക് വേണ്ടി വേദനയോടെ പ്രാർത്ഥിക്കാം. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൻ്റെ വലിയ പ്രവർത്തനം ഉണ്ടാകാനായി പ്രാർത്ഥിക്കാം. സഭ നമ്മുടെ അമ്മയാണ്. സഭയുടെ വേദന അത് നമ്മുടെ വേദനയാണ്. എൻ്റെ വിശ്വാസികളെ, സഭ തനയരെ, നമുക്ക് ഏറ്റെടുക്കാം. ഒപ്പം തന്നെ സിനിമലബാർ സഭയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. എല്ലാ കാര്യങ്ങളിലും പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റപ്പെടൽ ഉണ്ടാകാനായി, കർത്താവ് തൻ്റെ സഭയെ പൊതിഞ്ഞു പിടിക്കുവാനായി. ഈ ദിനങ്ങളിൽ നമുക്കറിയാം പല സംഭവവാസങ്ങൾ നമുക്ക് നമ്മുടെ തന്നെ ഒരു വേദനയായി കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം കരങ്ങൾ ഉയർത്തി എല്ലാവരും സൂചി പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. പൊന്നു പരിശുദ്ധാത്മാവേ, സഭ ഞങ്ങളുടെ അമ്മയാണല്ലോ പരിശുദ്ധാത്മാവേ. വിശ്വാസ സമൂഹത്തോട് ചേർന്ന് ഞങ്ങൾ ദൈവമേ വിശ്വാസ സംരക്ഷക പോരാളികളായി മാറുന്നു കർത്താവേ. യേശുവേ കൃപ വർഷിക്കണമേ കർത്താവേ. ഞങ്ങളുടെ പിതാക്കന്മാരുടെ മേൽ, ഞങ്ങളുടെ വൈദികളുടെ മേൽ, ഞങ്ങളുടെ സന്യസ്തരുടെ മേൽ, ഞങ്ങളുടെ ആത്മാ വിശ്വാസികളുടെ മേൽ സഭയെ നീ പൊതിഞ്ഞു പിടിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ യേശുവേ എല്ലാ നാരകീയ ശക്തികളുടെ മേൽ ദൈവമേ നീ ഞങ്ങൾക്ക് വിജയം നൽകണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് ഒരു നല്ല കവാടങ്ങൾ പ്രബലപ്പെടുകയില്ല. ചുറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, ഓഗസ്റ്റ് 15-ാം തീയതി നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഇന്ത്യ കർത്താവിന് വളരെയേറെ ഒരു സ്നേഹം ശ്രദ്ധയുള്ള രാജ്യമാണ് ഇന്ത്യ. ബൈബിളിൽ പേരുള്ളൊരു രാജ്യം. നമുക്ക് ആ ശുശ്രൂഷ പ്രേ ഫോർ അവർ നേഷൻ, ഒപ്പം തന്നെ കം ഹോളി സ്പിരിറ്റ്, ഈ 2 ശുശ്രൂഷകൾ നമുക്ക് സ്വന്തമാക്കാം. നിങ്ങൾ ഒന്നായിട്ട് ചേർന്ന് വരണം. നമുക്ക് ഓഗസ്റ്റ് 15-ാം തീയതി
നമുക്ക് മാതാവിനോട് ചേർന്ന്, സ്വർഗത്തോട് ചേർന്ന്, എല്ലാ മാലാഖമാരുടെ മിശ്രോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ആ ശുശ്രൂഷ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാൻ പറയുമുള്ളവരെ, ഹല്ലേലൂയ ഹല്ലേലൂയ, എല്ലാവരും ശുശ്രൂഷ പ്രാർത്ഥിക്കട്ടെ. യേശുവേ യേശുവേ, ആരാധന 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 ആരാധന, കൃപ വർഷിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഒരു പരിശുദ്ധാത്മാവേ, എല്ലാവരും ശുശ്രൂഷ പ്രാർത്ഥിക്കട്ടെ. വലിയ ദൈവശക്തി വെളിപ്പെടാനായി നമുക്ക് ആരാധിക്കാം. യേശുവേ യേശുവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഷറ ബാര 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 ബാര, പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ, കൃപ വർഷിക്കണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ യേശുവേ യേശുവേ, ആരാധന 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 ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് നമ്മുടെ യുവജനങ്ങളെ നമുക്ക് കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കാം. പ്രത്യേകമായിട്ട് സഭയുടെ ഭാവി അവരിലാണ്. ഇന്നത്തെ നമ്മുടെ വിഷയം ആത്മസംയമനമാണ്. അവരുടെ പ്രായം നമുക്കറിയാം, അവരുടെ ശരീരം അവരെ പല കാര്യങ്ങൾക്കും അവരെ മോഹിപ്പിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അവരോട് സമൂഹ മാധ്യമങ്ങളിലൂടെ മീഡിയയിലൂടെ പലതും പറയും, പല കൂട്ടുകാരും അവരോട് പല കാര്യങ്ങളും പറയും. എന്നാൽ ഞാൻ കർത്താവിൻ്റെ മുദ്ര സ്വീകരിച്ചവനാണ്, സ്വീകരിച്ചവളാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തിപ്പിടിക്കുവാൻ, നമ്മുടെ സഭയുടെ സമ്പന്നത മനസ്സിലാക്കുവാൻ, നമ്മുടെ വിശ്വാസത്യങ്ങൾ ആഴത്തിൽ ഗ്രഹിക്കുവാൻ, അവയിൽ വിശ്വസിക്കുവാൻ, അവയിൽ മുന്നോട്ട് പോകുവാൻ നമ്മുടെ യുവജനങ്ങളെ കർത്താവേ കൃപ ചൊരിയണം. പ്രത്യേകമായി പ്രാർത്ഥന സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ യേശുവേ, ആരാധന ആരാധന ആരാധന, പോർ ഔട്ട് യുവർ സ്പിരിറ്റ്, മൈറ്റി പവർ ലോർഡ്, ഹല്ലേലൂയ യേശുവേ യേശുവേ. ഞങ്ങളുടെ യുവജനങ്ങളെ ദൈവമേ, നീ പാപത്തിന്റെ കെണിയിൽ നിന്ന്, സാത്താന്റെ കെണിയിൽ നിന്ന് നീ വിടുവിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ യേശുവേ, ആരാധന 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 ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ 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 യേശുവേ, ഒരിക്കൽ കൂടി ഹല്ലേലൂയ ഹല്ലേലൂയ, ശര ബര 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 ബര, യേശുവേ യേശുവേ, ആരാധന ആരാധന, ദൈവപുത്രൻ നാമത്തെ വിളിച്ചു, എല്ലാവരും ചേർന്ന് കുടുംബമായി വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. വരും ദിനങ്ങളുടെ ശുശ്രൂഷകള് കൂടുതൽ അനുഗ്രഹപ്രദമായി പ്രാർത്ഥിക്കാൻ പറയുള്ളവരെ, കർത്താവ് നൽകി ഈ സമയം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഒപ്പം തന്നെ പ്രിയമുള്ളവരെ, ഈ കഴിഞ്ഞ ഏതാനും നാളുകളുടെ നമുക്കറിയാം, ഞാൻ പറയാതെ നമുക്കറിയാം, എൻ്റെ പ്രിയമുള്ളവരെ, ഷെക്കീന ടെലിവിഷന് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ, സഭയിൽ, സമൂഹത്തിലെല്ലാം കർത്താവിൻ്റെ സ്വരമായി മാറുവാൻ, സഭയുടെ മുഖമായി മാറുവാൻ കർത്താവ് വലിയ കൃപ എന്നാൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. DTH പ്ലാറ്റ്ഫോമിലേക്കുള്ള എൻട്രി അതിൻ്റെ വിസിബിലിറ്റിയെ കുറേയും കൂടെ സ്പ്രെഡാക്കും. പ്രിയമുള്ളവരെ, അത് കുറേയും കൂടെ വ്യാപിപ്പിക്കും. പടരും പിടിച്ച് പറയാറുണ്ട്, ഞങ്ങളുടെ വീട്ടിലെ DTH ആണ്, ഞങ്ങൾക്ക് ലഭിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിച്ച പ്രിയമുള്ളവരെ, വീഡിയോ കോണിൻ്റെയും സൺ ഡയറക്റ്റിൻ്റെയും ടാറ്റാ സ്കൈയുടെയും എയർടെലിൻ്റെയും ഒക്കെ വാതിലുകൾ തുറക്കുവാൻ നമ്മുടെ കർത്താവ് ശക്തരല്ലേ? പ്രിയമുള്ളവരെ, ഒരു നിമിഷം എല്ലാവരും ചേർന്ന് ആ തടസ്സങ്ങൾ മാറുവാൻ ഞാൻ കുടിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ, ഓ മൈറ്റി പവർ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കട്ടെ. യേശുവേ യേശുവേ, ഡിടിഎച്ചിന്റെ കവാടങ്ങൾ നാമത്തിൽ തുറക്കപ്പെടട്ടെ. യേശുവേ, ആരാധന 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 ആരാധന, ഓ മൈറ്റി പവർ മൈറ്റി പവർ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, യേശുവേ ആരാധന 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 ആരാധന, ഹല്ലേലൂയ ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നമുക്ക് മുട്ടുമേലായിരുന്നു കൊണ്ട് കർത്താവിന്റെ ആശീർവാദം സ്വീകരിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീര താലം വിലയേറിയ രക്തത്താലം പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേ, സകലേശ ദിവ്യ കടാക്ഷം തൂഗണമേ, വത്സല സുതരിൽ നിർമ്മലരാ ജീവി
കർത്താവിനോട് കൃപയ്ക്കായി എല്ലാവരും കുടുംബമായി ചേർന്ന് ചൊരിഞ്ഞ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. എല്ലാവരും വിളിച്ചു പ്രാർത്ഥിക്കട്ടെ. യേശുവേ കൃപ ചൊരിയണമേ, സഭയിൽ കാക്കണമേ, കർത്താവേ ജ്ഞാനത്താൽ നിറയ്ക്കണമേ, എല്ലാ പൈശാചിക ആധിപത്യങ്ങളിൽ നിന്ന് വിട്ടിരിക്കണമേ കർത്താവേ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ യേശുവേ ജ്ഞാനം പകരണമേ കർത്താവേ യേശുനാമത്തിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ആരാധന 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 പരിശുദ്ധാത്മാവേ, പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മൃഗത്തിന്റെ നിലവിളിക്ക് ഉത്തരമായി നിത്യനാശത്തിലേക്ക് പോകുന്ന ആത്മാക്കളെ യേശുവിനായി നേടുവാൻ, സഹനങ്ങൾ കാഴ്ചവെച്ച് പരിത്യാഗമെടുത്ത് പ്രാർത്ഥിക്കുവാൻ സമർപ്പണമുള്ള വ്യക്തികൾ, നിങ്ങളുടെ പേരും അഡ്രസ്സും ഫോൺ നമ്പറും, നിങ്ങൾ ഈ ദിനങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പരിത്യാഗ പ്രവൃത്തികൾ ഏതെല്ലാം എന്നതും വാട്സപ്പിലൂടെയോ ഇമെയിലിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. വാട്സപ്പ് നമ്പർ 9496178411. ഇമെയിൽ shekinaprayerbank@gmail.com. ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, ലോകം മുഴുവനേക്കാൾ വിലയേറുന്നൊരു ആത്മാവിനെ നേടുവാൻ, സുഖങ്ങളും സൗഭാഗ്യമൊക്കെയും ആത്മാവേ നേടുവാൻ ഞാൻ ത്യജിക്കാം, ലോകം നൽകിയിടുന്ന നൊമ്പരമൊക്കെയും ആത്മാക്കൾക്കായി ഞാൻ കാഴ്ച നൽകാം. ആത്മാക്കളെ